ഒരേ ആറരയ്ക്ക് കറക്റ്റ് വന്നിട്ടുണ്ടോ എവിടെ പോയി മക്കൾ എല്ലാവരും കാണുന്നത് അപ്പൊ നീച്ചിന് വേണ്ടി ഫുൾ അതായത് എന്റെ ഫുൾ സകല എനിക്ക് പറ്റാവുന്നതിൽ കൂടുതൽ ഞാൻ എഫേർട്ട് എടുത്ത് നീറ്റ് ക്രാക്ക് ചെയ്യും എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിയാണ് ഗൗരി ഈ ഗൗരി എത്തിയിട്ടുണ്ട് ഗുഡ് ഈവനിങ് ആണോ ഗൗരി റെഡിയാണോ കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നേ എല്ലാം ആണോ ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാവോ യെസ് ക്ലിയർ ആണ് റെഡിയാണ് അപ്പൊ എല്ലാം പെർഫെക്റ്റ് നോക്കിയാണ് അല്ലെ അപ്പൊ എല്ലാ ഷെയർ ചെയ്ത് നമ്മുടെ നീച്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ മക്കൾക്കും ഷെയർ ചെയ്യാം ഇന്ന് നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻമൽസ് ചാപ്റ്റർ ലേ ബാക്കി കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ഒത്തിരി ക്വസ്റ്റൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത് മക്കളെ എല്ലാവരും എന്ത് ചെയ്യാം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം ഷെയർ ചെയ്തോ ഷെയർ ചെയ്തോ യെസ് ഹലോ അബിൻ ഗുഡ് ഈവനിങ് എല്ലാവരും ഷെയർ ചെയ്തോ ഷെയർ ചെയ്തിട്ടുണ്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് മിസ് പ്രതീക്ഷിക്കുന്നേ അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷന്റെ പാർട്ട് വൺ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നോ അതെല്ലാം മക്കളും ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നോ റെ ചെയ്തിട്ടുണ്ടായിരുന്നോ യെസ് റിവൈസ് ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് അപ്പൊ എന്തെയ്യാ അത് കറക്റ്റായിട്ട് റിവൈസ് ചെയ്യണം കേട്ടോ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വെറുതെ പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ അതിൽ ചെയ്യാൻ പറ്റാത്ത കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എല്ലാ ക്വസ്റ്റിനും റൈറ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലാന്ന് വരും അപ്പൊ ആ ഒരു ക്വസ്റ്റിനൊക്കെ എന്തെയ്യോ ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് നിങ്ങൾ പഠിക്കുക ആൻഡ് നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് റിവൈസ് ചെയ്യണം ഇത്രയും ദിവസം ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങള് ഈ ഒരു ദിവസം ഞാൻ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ മാറ്റി ടൈം ടേബിളിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം ഓക്കെ അപ്പൊ ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നീറ്റ് പഠിക്കാൻ അല്ലാതെ നമ്മൾ വെറുതെ കുറെ തിയറിയും കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മിസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത നിങ്ങൾക്കറിയാത്ത കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്യണം അപ്പൊ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം കേട്ടോ യെസ് ഹലോ ആദിരക്കുട്ടി ഗുഡ് ഈവനിങ് റെഡി അപ്പൊ ഇതേ കൊറേ ആൾക്കാർ ഇതേ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആദ്യത്തെ പാർട്ടില് കുറെ അനിമൽ ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ അനിമൽ ടിഷ്യൂസിൽ നമ്മുടെ കോമ്പൗണ്ട് എപ്പിത്തീലിയം സിമ്പിൾ എപ്പിത്തീലിയം സ്ക്വാമസ് എപ്പിത്തീലിയം കൊളംനാർക്ക് വേർഡൽ എപ്പിത്തീലിയം അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എപ്പിത്തീലിയത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ആൻഡ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഒരു അനിമലിനെ കുറിച്ച് പഠിക്കാനുണ്ടല്ലോ അല്ലെങ്കിൽ ആ നമ്മുടെ കോക്രോച്ച് ചേട്ടനല്ലേ നമ്മുടെ പാത്ത ചേട്ടനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇതിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് മിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കോക്രോച്ച് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പൊ ആദ്യത്തെ സെഷനിൽ മിസ് നിങ്ങൾക്ക് ആനിമൽ ടിഷ്യൂസിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തി എങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതെല്ലാം മിസ് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് ഈ ഒരു സെഷനിൽ നമ്മൾ അനിമൽ ടിഷ്യൂസ് ഉണ്ട് ആൻഡ് കൂടുതലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കോക്രോച്ചിനെ കുറിച്ചിട്ടാണ് ഓക്കെ നമ്മുടെ പാറ്റച്ചേട്ടിനെ കുറിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഒരു തിയറി ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള കാര്യങ്ങളെല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു വന്നിട്ടുണ്ട് എന്നാണ് മിസ് വിചാരിക്കുന്നത് അത് ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുന്ന സമയത്ത് മിസ്സിന് ആവും ഓക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് മിസ്സിൽ വേണ്ടി പറ്റും ഓക്കെ റെഡി റെഡി അപ്പൊ അതിനു മുന്നേ മിസ്സിന് പറയാനുള്ളത് നമ്മുടെ പ്ലസ് വൺ പൃഥ്വി ബാച്ചിനെ കുറിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചില് ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം താഴെ ഒരു നമ്പറിലാണെന്നില്ലേ ആ ഒരു ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം ബാച്ചിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞതിനു ശേഷം നമ്മുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാം ഓക്കെ റെഡി സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ട് ചെയ്യാ മക്കൾ റെഡിയാണോ ും അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ അറിയാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ ആണോ അപ്പൊ അതായത് നമ്മുടെ കോക്രോച്ചിലെ ആദ്യം ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കോക്രോച്ചിന്റെ സയന്റിഫിക് നെയിം എന്താന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താ മക്കളെ സയന്റിഫിക് നെയിം ടു ആണോ ടു ആണോ അതോ ഇനി ആണോ അതോ ത്രീ ആണോ ഫോർ ആണോ ഏതാണ് ആ വെരി ഗുഡ് ഓപ്ഷൻ ടൂ ആണല്ലേ എന്നാണ് നമ്മുടെ കോക്രോച്ചിന്റെ സയന്റിഫിക് നെയിം ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ നമ്മൾ കോക്രോച്ച് ആദ്യം പഠിക്കുന്ന സമയത്ത് വാട്ട്സ് സയന്റിഫിക് നെയിം ഓഫ് കോക്രോച്ച് കോക്രോച്ചിന്റെ സയന്റിഫിക് നെയിം പഠിച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ അപ്പൊ കോക്രോച്ചിന്റെ സയന്റിഫിക് നെയിം ആണ് ആ ഓപ്ഷൻ ഫോർ എ പി സിന്ധിക എന്ന് പറയുന്നത് നമ്മുടെ ആണ് കേട്ടോ യെസ് വെരി ഗുഡ് അബീൻ അപ്പൊ എ പി സിന്തിക്കു പറയുന്നത് നമ്മുടെ ഹണീബി തന്നെയാണ് സോ നമ്മളോട് ചോദിച്ചിട്ടുള്ള കോക്രോച്ച് ആണ് അപ്പൊ കോക്രോച്ചിന്റെ സയന്റിഫിക് നെയിം വെരി ഗുഡ് റൈറ്റ് ആൻസർ ഇനി നെക്സ്റ്റ് നോക്കിക്കേ ഡയഗ്നോസ്റ്റിക് ഫീച്ചർ ഓഫ് ഇൻസെക്ടീസ് ഇപ്പൊ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അനിമൽ കിണ്ടത്തിലൊക്കെ നിങ്ങൾ ആർത്രോ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആർത്രോപോഡ് നോക്കുന്ന സമയത്ത് അതിലെ മേജർ അതായത് ഈ ഒരു ആർത്രോ ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്

3 pairs of legs ഉണ്ടായിരിക്കും the and they are jointed alle right? jointed appendages എന്നാണ് നമ്മൾ arthropoda എന്ന് നമ്മൾ പറയുന്നത് so phylum arthropoda യിൽ വരുന്ന class insecta യിൽ വരുന്ന ഒരു ആൾ ആണ് നമ്മുടെ cockroach alle right? Periplaneta americana right? അപ്പോൾ ഒരു diagnostic feature of insect എന്ന് ചോദിച്ചേ കഴിഞ്ഞാൽ they have 3 pairs of legs alle right? 3 pairs of jointed appendages ഉണ്ട് appendages എന്ന് പറയുന്നത് legs alle അപ്പോൾ right? so, jointed appendages ആണ് നമ്മുടെ insect ഇടയ്ക്ക് ആകുന്നുണ്ടോ ഇപ്പൊ ഇപ്പൊ പക്ഷെ ഇവിടെ എല്ലാം നെറ്റ് കാണിക്കുന്നുണ്ടല്ലോ ഇവിടെ നെറ്റ് കാണിക്കുന്നുണ്ടല്ലോ മക്കളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ക്ലിയർ ആണോ ഓക്കെ റെഡി ആണോ സെറ്റ് ആണോ ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ അപ്പൊ നമ്മുടെ ഓപ്ഷൻ ത്രീ ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ അപ്പൊ എല്ലാവരും ഓപ്ഷൻ ത്രീ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കാം വിച്ച് ആർ ടു കോമൺ ഇന്ത്യൻ കോക്രോച്ചസ് ഓക്കെ ഈ ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്തേ നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള രണ്ട് കോക്രോച്ച് ഉണ്ട് ആ ഒരു കോക്രോച്ചിന്റെ പേരെന്താ മക്കളെ എന്താണ് ആൻഡ് ബ്ലാറ്റ ബ്ലാറ്റ ഓറിയന്റാലിസ് ആണോ അതോ ബ്ലാറ്റ അമേരിക്കാനാണോ അതോ ബ്ലാറ്റ ഓറിയന്റാലിസ് ആണോ എന്താണ് യെസ് വെരി ഗുഡ് ആലബി നമുക്കറിയാം ആൻഡ് ബ്ലാറ്റ അമേരിക്കാനോസ് െ അപ്പൊ ഓറിയന്റാലിസ് ബ്ലാറ്റ ഓറിയന്റാലിസം പെറി പ്ലാനറ്റ് പഠിച്ചതാണ് അപ്പൊ ഇന്ത്യയിൽ കാണുന്ന രണ്ട് കോമൺ ആയിട്ടുള്ള കോക്രോച്ചിന്റെ സയന്റിഫിക് നെയിം ആണ് ആൻഡ് ബ്ലാറ്റ ഓറിയന്റാലിസ് നെയിമാണ് പ്ലാനറ്റ് ആവുന്നുണ്ടോ മക്കൾക്ക് ചെക്ക് ആവുന്നുണ്ടോ മിസ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ കേട്ടോ ഒരു മിനിറ്റ് ആവുന്നുണ്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് അല്ലേ ഓക്കെ മിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെട്ടോ നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടോ അതായത് ഇടയ്ക്ക് സ്റ്റെക്ക് ആവുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടോ എന്താണ് സ്റ്റെക്ക് ആവുന്നത് എന്ന് മിസ്സിന് മനസ്സിലാവുന്നില്ല കൊറേ പേർക്ക് സ്റ്റെക്ക് സ്റ്റെക്ക് തന്നെയാ പറയുന്നത് പക്ഷെ ഇവിടെ മിസ്സിനെല്ലാം ആണല്ലോ കറങ്ങിക്കൊണ്ടിരിക്കാണോ യെസ് നമുക്കൊന്നും കൂടി നോക്കാം ഇനി അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ മിസ് എന്ത് ചെയ്യാ ടെക്നിക്കൽ ടീമിനെ വിളിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പറയാട്ടോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ അപ്പൊ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് മിസ് കാണിച്ച അതെന്ത് ചെയ്യാം മക്കൾ ഒന്ന് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാട്ടോ ഇവിടെ ശരിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഓക്കെ ആവേ ഓക്കെ റെഡി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ സയന്റിസ്റ്റ് ഹു ഗേവ് ദ നെയിം ദീ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന കോക്രോച്ചിന്റെ പേരാണ് പെരി പ്ലാനറ്റ് അമേരിക്കത് നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പേരിടുന്നത് പോലെ നമ്മുടെ കോക്രോച്ചിന് പെരി പ്ലാനറ്റ എന്ന് പറയുന്ന ജീനസ് നെയിം കൊടുത്തിട്ടുള്ള സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത് ലിനേസ് ആണോ കെ എൻ ബെഹൽ ആണോ ബർമിസ്റ്റർ ആണോ ഡി ഗിർ ആണോ ആരാ മക്കളെ സോ ബർമിസ്റ്റർ ഇൻസർ ഫുള്ള് കറക്റ്റ് ആണോ ഓക്കെ ഇവിടെ ശരിയാക്കുന്നുണ്ട് കേട്ടോ ശരിയാക്കുന്നുണ്ട് ഇപ്പൊ ഓക്കെ ആവേശ നോക്കിക്കേ ഇത് വെക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് ഇവിടെ പെരി പ്ലാനറ്റില് ഈ ആർ ഐ ഉണ്ട് ഇവിടെ നോക്കിക്കേ നോക്കിക്കെ അപ്പൊ പെരി ബെർ എന്ന് ആലോചിക്കാം അപ്പൊ ബെർമിസ്റ്റർ ആണ് പെരി പ്ലാനറ്റ് എന്ന് പറയുന്ന പേര് കൊടുത്തിട്ടുള്ളത് ആണല്ലേ ഓക്കെ മിസ് നോക്ക ഇവിടെ പക്ഷെ ഇവിടെ ഒരു പ്രശ്നവും കാണിക്കുന്നില്ല ഇവിടെ ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെയുണ്ട് പക്ഷെ എന്താവുന്ന മിസ്സിനും ക്ലിക്ക് ആവുന്നില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ മിസ്സിങ്ങിനെ വെക്കാം എന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാം ദെൻ മിസ് അതിനു ശേഷം ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾ എന്നെ സ്വയം എന്ത് ചെയ്യാം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യാം ഓക്കെ ഓക്കെ റെഡി നെക്സ്റ്റ് ഈസ് ഓൺ സൈഡ്സ് ബൈ ടെർഗം സൈഡിലോട്ട് ജോയിൻ ചെയ്യുന്നത് ഇപ്പൊ ടെർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു എന്ന് ആലോചിക്കർഗം സൈഡിലോട്ട് പോയിട്ട് ആരുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് മക്കളെ ടെർഗം

ും അറിയാം അപ്പൊരു ടർഗം ഡോർസെൽ സെഗ്മെന്റ് ആയിട്ടുള്ള ടെർഗം സൈഡിലോട്ട് ജോയിൻ ചെയ്യുന്ന ഈ ഒരു സെഗ്മെന്റ് ലാറ്ററൽ സെഗ്മെന്റ് പ്ലൂറോൺ എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ഏതാ മക്കളെ റൈറ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ആ നമുക്ക് ഡിലീറ്റഡ് ആണ് അതായത് ഈ ഒരു ചാപ്റ്ററിൽ ഫ്രോഗ് മാത്രമാണ് നമ്മുടെ പബ്ലിക് ഉള്ളത് പക്ഷെ നീറ്റിന്റെ സിലബസും കാര്യങ്ങളും ഒന്നും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പോഴുള്ള ആ ഒരു സിലബസ് തന്നെയാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഓക്കെ സയാൻ ഓക്കെ യെസ് ലാറ്ററൽ സെഗ്മെന്റ് ആണ് നമ്മുടെ എന്ന് പറയുന്നത് സോ ഓപ്ഷൻ എ ആണ് മക്കളെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ അപ്പൊ തെറ്റിച്ചവരൊക്കെ എന്ത് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് പഠിക്കാം അടുത്ത നോക്കിക്കേ ഡോർസൽ പ്ലേറ്റ് ഓഫ് നോക്കിക്കെൻ ഫൗണ്ട് ഓൺ ദ അബ്ഡോമിനൽ ഓഫ് കോക്രോച്ച് ഇസ് കോൾഡ് അപ്പൊ നമ്മുടെ ഡോർസൽ പ്ലേറ്റ് ആണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ കോക്രോച്ച് നോക്കുന്ന സമയത്ത് ഡോർസൽ സെഗ്മെന്റ്സിനെ നമ്മൾ എന്ത് പറയും എന്ന് നമ്മൾ പറയുന്നു ഡോർ എന്നാണ് പറയുന്നത് അല്ലെ സോ ഓപ്ഷൻ ഏതാ റൈറ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഓക്കെ ഓപ്ഷൻ 3 ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഔട്ടർ ബോർഡർ ഓഫ് ടെർഗം ബെൻസ് ഡൗൺവേർഡ് ആൻഡ് അറ്റാച്ചസ് വിൽ അപ്പൊ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുകയാണ് അതായത് ഔട്ടർ ബോർഡർ ഓഫ് ടെർഗം ടെർഗത്തിന്റെ ഔട്ടർ ബോർഡർ സൈഡിലോട്ട് വന്ന ആരുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് ഈ ഒരു സെഗ്മെന്റ് എന്താന്നാണ് ചോദിച്ചിട്ടുള്ളത് അതേത് സെഗ്മെന്റ് ആണ് ആ നമ്മുടെ ആണല്ലേ വെരി ഗുഡ് അല്ലെ മക്കളെ ഡോർസൽ സെഗ്മെന്റ് ഇത് ടെർഗം ആണെങ്കിൽ സൈഡിലോട്ട് ലാറ്ററലി അവർ ജോയിൻ ചെയ്യുന്നത് എങ്ങോട്ടാണ് യെസ് നമ്മുടെ പ്ലൂറോണിലോട്ടാണ് അല്ലെ പ്ലൂറോൺ ആണ് ലാറ്ററൽ സെഗ്മെന്റ് സോ ഓപ്ഷൻ ത്രീസ് റൈറ്റ് ആൻസർ

നമ്മൾ തിയറി പഠിച്ചു ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ും വിളിച്ചോളന്ന് വെറുതെ പറയാം ശരിയാണെങ്കിലോ അല്ലെ ഈ സയാൻ പറയുന്നത് ഒന്ന് എന്നാണ് വെരി ഗുഡ് വെരി ഗുഡ് സയാൻ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ഓപ്ഷൻ വൺ അല്ലെ നമ്മുടെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം അതിലെന്റ് മാൻഡിബുലാർ ടീത്ത് പ്രസന്റ് ആണ് അല്ലെ മാൻഡിബുലാർ ആണ് സോ ഓപ്ഷൻ ഓപ്ഷൻ വൺ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹെഡ് ഓഫ് കോക്രോച്ച് അക്കോർഡിംഗ് ഓക്കെ നമ്മുടെ കോക്രോച്ചിന്റെ ഹെഡും ബോഡിയും തമ്മില് എന്തോ ഒരു ബന്ധമുണ്ട് അതിന് നമ്മൾ എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു എന്താണത് എസ് ഗൗരി പറയുന്നത് ഓപ്ഷൻ ത്രീ എന്നാണ് ഓപ്ഷൻ ത്രീ ആണോ ബാക്കിയുള്ളവർക്ക് എന്താ ഒപ്പീനിയൻ ഓപ്ഷൻ വൺ ആണോ ടൂ ആണോ ത്രീ ആണോ ഫോർ ആണോ എസ് ത്രീ ആണോ നമ്മുടെ കോക്രോച്ചിന്റെ ബോഡിയും അതുപോലെ തന്നെ അതിന്റെ ഹെഡും തമ്മിലുള്ള റിലേഷൻ എന്താണ് ആ വെരി ഗുഡ് ത്രീ ആണല്ലേ ആണ് സോ ദിസ് ഈസ് ബോഡി ഇതാണ് ഹെഡ് എന്ന് പറയുന്നത് അല്ലെ ഇതാണ് നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് സോ ദർ പെർപെന്റിക്കുലർ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് പറയുന്നത് സോ ഓപ്ഷൻ റൈറ്റ് ആൻസർ എന്ന് പറയും അതായത് ബോഡിയും ഹെഡ് നോക്കുന്ന സമയത്ത് ഈ ഒരു ഹെഡ് ഫേസിംഗ് ദർത്ത് ഫ്ലോറിലോട്ട് ഫേസ് ചെയ്തിട്ടാണ് ആ ഒരു ഷേപ്ഡ് ആയിട്ടുള്ള ഹെഡ് കാണുന്നത് സോ ആ ഒരു കണ്ടീഷന് നമ്മൾ എന്ത് പറയും കണ്ടീഷൻ എന്ന് പറയുന്നു സോ ഓപ്ഷൻ റൈറ്റ് ആൻസർ ഓക്കെ ഇനി നോക്കിക്കേ ഇൻ നോക്കിക്കേക്ക് നമ്മുടെ ടെ അതായത് നമ്മുടെ കോക്രോച്ചിന്റെ ടങ്ങിനെ നമ്മൾ എന്തോ എന്ന് പറയുന്നുണ്ടല്ലോ ടങ്ങിനെന്ത് പറയും കോക്രോച്ചില് സ്റ്റെക്കാകുന്നു ഓക്കെ ഇനി സ്റ്റെക്ക് സ്റ്റെക്കാകുമോ നോക്കാം യെസ് എന്താ പറയാ മക്കളെ ടോപ്പിക്കില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടങ് ഓഫ് ബൈ ഹൈപ്പോസ്റ്റൻ വിച്ച് സ്ട്രക്ചർ ലോവർ ലിപ്പ് ഇൻ കോക്രോച്ച് കോക്രോച്ചിന്റെ ലോവർ ലിപ്പിന് നമ്മൾ എന്തോ എന്ന് പറയല്ലോ മക്കളെ എന്തോന്ന് പറയോ മക്കളെന്താണ് കോക്രോച്ചിന്റെ അല്ലെ ലേബിയം എന്ന് പറയുന്നത് ലോവർ ലിപ്പ് അല്ലെ ലേബിയം എന്ന് പറയുന്നത് ലോവർ ലിപ്പ് ആണ് ആൻഡ് അപ്പർ ലിപ്പിന് എന്താ പറയാ അപ്പർ ലിപ്പിന് എന്താ പറയാ മക്കളെ അപ്പർ ലിപ്പ് ഓഫ് കോക്രോച്ച് ഇസ് കോൾഡ് അപ്പർ ലോവർ േബിയമാണ് അത് കറക്റ്റ് ആണ് അപ്പർ പറയും അപ്പർ ലിപ്പ് ലേബം പറയട്ടെ ലേബ്രം ഓക്കെ അപ്പർ ലിപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ലേബ്രം ഓക്കെ ലിപ്പ് ആൻഡ് ലോവർ ലിപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ലേബിയം സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പർ ലിപ്പാണ് കേട്ടോ അപ്പർ ലിപ്പ് ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്ലാനറ്റ അമേരിക്കാന ഡിഫർ ഫ്രം ഓറിയന്റാലിസ് അതായത് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന രണ്ട് ടൈപ്പ് പ്ലാനറ്റ അമേരിക്കാനും അതുപോലെ തന്നെ ബ്ലാറ്റൻ്റാലിസ് അപ്പൊ ഇവര് പേര് നോക്കുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്ക് മെയിൻ ആയിട്ട് ഒരു ഡിഫറൻസ് ഉണ്ട് ആ ഒരു ഡിഫറൻസ് എന്താന്നാണ് ചോദിച്ചിട്ടുള്ളത് സ്റ്റക്കാണോ ഇവിടെ എല്ലാം നോക്കിയാണ് ഇവിടെ നെറ്റൊക്കെ കാണിക്കുന്നുണ്ട് മിസ്സിന് എന്തോ പറ്റിക്കുകയാണ് ഇവര് ചെയ്യുന്നത്

ഡ് ബിങ് ആണ് ആർക്കുള്ളത് പെരി പ്ലാനറ്റ് അമേരിക്കാന ആൻഡ് ബ്ലാറ്റ നോക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് അവർക്ക് നമുക്ക് എഴുതാം ഇവിടെ അൺഡെവലപ്ഡ് ആയിട്ടുള്ള വിങ്സ് ആണ് വിങ്സ് ആണ് ആർക്ക് പ്രസന്റ് ആയിട്ടുള്ളത് നമ്മുടെ ബ്ലാറ്റ ഓറിയന്റാലിസിന് പ്രസന്റ് ആയിട്ടുള്ളത് സോ നോക്കി രണ്ട് കോക്രോച്ചിന് വിസ് കൊണ്ടന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പെരി പ്ലാനറ്റ് അമേരിക്കാന ദിസ് ഈസ് പെരി പ്ലാനറ്റ അമേരിക്കാന ആൻഡ് ഇതാണ് നമ്മുടെ സോ ഇവര് നോക്കുന്ന സമയത്ത് എന്ത് കാണാൻ പറ്റുന്നത് മിസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണോ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് മിസ്സുണ്ടാതി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് പോവില്ലല്ലോ നമുക്ക് നോക്കാം നമുക്ക് നോക്കാം നോക്കാം റെഡി ഓക്കെ പക്ഷെ ഇവിടെ ഒരു പ്രശ്നം കാണിക്കുകയാണെങ്കിൽ മിസ്സിന് അതിന് സൊല്യൂഷൻ കാണാൻ പറ്റുമായിരുന്നു പക്ഷെ ഇവിടെ ലാനും എല്ലാം പെർഫെക്റ്റ് ക്ലിയർ ആണ് പക്ഷെ ഇവിടെ എന്താണ് സ്റ്റെക്ക് ആവുന്നതെന്ന് മിസ്സിന് മനസ്സിലാവാൻ പറ്റുന്നില്ല അതാണ് ആക്ച്വൽ ആയിട്ടുള്ള പ്രോബ്ലം ഓക്കെ എന്താ ചെയ്യാ എന്താ ചെയ്യാ എന്ത് ചെയ്യാനാണ് മക്കൾക്ക് ആണെങ്കിലും കാര്യങ്ങൾ കത്തുന്നുണ്ടോ ബൾബ് കത്തുന്നുണ്ടോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ മിസ് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ വലിയ കുഴപ്പമില്ല അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ അതായത് നമ്മുടെ ബ്ലാറ്റ ഓറിയന്റാലിസ് നോക്കുന്ന സമയത്ത് ബ്ലാറ്റാ ഓറിയന്റാലിസിന് ഇങ്ങനെ കളർ കൊണ്ട് വരച്ചു കാണിച്ചരാം യെസ് ബ്ലാറ്റ ഓറിയന്റാലിസ് നോക്കുമ്പോൾ ഇത് ഷോർട്ട് വിങ്സ് ആണ് അല്ലെ അതായത് അൺഡെവലപ്ഡ് ആയിട്ടുള്ള വിങ്സ് ആണ് പ്ലാറ്റോ ഓറിയന്റാലിസിനുള്ളത് പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ചാടി ഓടി നടക്കുന്ന നമ്മുടെ കോക്രോച്ചിന് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ആ അവർക്ക് വലിയ വിങ്സ് ആണ് ഉള്ളത് അല്ലെ വെൽ ഡെവലപ്പ്ഡ് ആയിട്ടുള്ള വിങ്സ് ആണ് പെരേ പ്ലാനറ്റ് ആ അമേരിക്കാനൊക്കെ ഉള്ളത് സോ ഇതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം ഇവിടെ നമുക്ക് എഴുതാം വെൽ ഡെവലപ്പ്ഡ് ആയിട്ടുള്ള വിങ്സ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് ഇവിടെ നമുക്ക് എന്ത് എഴുതാം വെൽ ഡ് വിങ്സ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് ഇവിടെ ആണെങ്കിൽ അൺഡെവലപ്ഡ് വിങ്സ് ആണ് പ്രെസന്റ് ആയിട്ടുള്ളത് ഓക്കെ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ അടുത്ത ക്വസ്റ്റ്യൻ അൺഡെവലപ്ഡ് വിങ്സ് ആർ ഫൗണ്ട വീണ്ടും ആ ഒരു സെയിം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിട്ട് ക്ലിയർ ആണെങ്കിൽ ഈ ഒരു വേഗം ആൻസർ ചെയ്തേ അൺഡെവലപ്ഡ് വിങ്സ് ആർക്കാ മക്കളെ പ്രസന്റ് ആയിട്ടുള്ളത് ഹൗസ് ഫ്ലൈ കോക്രോച്ച് മോസ്കിറ്റോ ആൻഡ് ബ്ലാറ്റ

ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മേൽ ആൻഡ് ഫീമെയിൽ കോക്രോച്ച് അതായത് ഒരു മെയിൽ കോക്രോച്ചിനെയും ഫീമെയിൽ കോക്രോച്ചിനെയും നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതൊരു മെയിൽ കോക്രോച്ചാണ് ഇതൊരു ഫീമെയിൽ കോക്രോച്ചാണ് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയാം ഏത് ക്യാരക്ടർ വെച്ചിട്ടാണ് യെസ് വെരി ഗുഡ് അബൈൻ ദാറ്റ് ഈസ് ഓപ്ഷൻ ഫോർ ഏനൽ സ്റ്റൈൽ ആണ് അല്ലെ ഏനൽ സ്റ്റൈൽ വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കോക്രോച്ച് നോക്കുമ്പോൾ ദിസ്ഇസ് മെയിൻ മിസ് ഇവിടെ വരച്ചിട്ടുള്ളത് ഒരു മെയിൽ ആണ് ആൻഡ് എല്ലാ ഫീമെയിൽ കോക്രോച്ചിന്റെ അബ്ഡുമാണ് ഒരു മിനിറ്റ് ഇട്ടോ മക്കളെ ഒരു മിനിറ്റ് മിസ് കണ്ടിന്യൂ ചെയ്യാം അതായത് മേൽ കോക്രോച്ചിന്റെ ബോഡി നോക്കുന്ന സമയത്ത് ഇവർക്ക് രണ്ട് പേർക്കും ഒരാൾ പ്രസന്റ് ആണല്ലോ എന്താണത് യെസ് രണ്ട് പേർക്കും നമ്മുടെ പ്രസന്റ് ആണ് പ്രസന്റ് ആണ് അല്ല രണ്ട് പേർക്കും പ്രസന്റ് ആണ് പക്ഷേ മേലിന് മാത്രമുള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അതെന്താ മക്കളെ മേലിന് മാത്രം നോക്കുന്ന സമയത്ത് യെസ് മേലിന് മാത്രമായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് കോഡൽ സ്റ്റൈൽ അല്ലെങ്കിൽ എന്ത് പറയും കോഡൽ സ്റ്റൈൽ അല്ലെങ്കിൽ ഏനൽ സ്റ്റൈൽ എന്ന് പറയുന്നു സോ കോഡൽ സ്റ്റൈൽ അല്ലെങ്കിൽ ഏനൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഭാഗം മെയിൽസിൽ മാത്രമാണ് പ്രസന്റ് ആയിട്ടുള്ളത് സോ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ കോക്രോച്ചിനെ ഡിസ്റ്റിംഗ്യൂഷ് ചെയ്യുന്ന ഒരു ഫീച്ചർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം മക്കൾ എന്താ നോട്ട് ചെയ്യേണ്ടത് ഏനൽ സ്റ്റൈൽ ഉണ്ടോ എന്ന് ഓപ്ഷനിൽ നോക്കാം ഓക്കെ ഏനൽ സ്റ്റൈൽ അല്ലെങ്കിൽ കോഡൽ സ്റ്റൈൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കുക അതാണ് ഓപ്ഷൻ റൈറ്റ് ഓക്കെ അപ്പൊ ആദ്യം മെയിലും ഫീമെയിലും കണ്ടു കഴിഞ്ഞാൽ നോട്ട് ചെയ്യേണ്ടത് കോഡൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ ഉണ്ടോ നോക്കുക സോ ഇവിടെ കോഡൽ സ്റ്റൈൽ ഉണ്ടോ യെസ് ഏനൽ സ്റ്റൈൽ എന്ന് പറയുന്നതും കോഡൽ സ്റ്റൈൽ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് സോ സോ ഓപ്ഷൻ ഫോർ ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ അടുത്ത ഏനൽ ഫൗണ്ട് ഇൻ ദേ വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻസർ ഫൗണ്ടെസ്റ്റ്യൻ ആണ് ഏനൽ സ്റ്റൈൽ എന്ന് ആർക്കാണ് കാണുന്നത് മേൽ കോക്രോച്ചിനാണോ ഫീമെൽ കോക്രോച്ചിനാണോ ഇനി ഹൗസ് ഫ്ലൈക്കാണോ അതോ ഇനി മേലിനും ഫീമെയിലിനും പ്രസന്റ് ആണോ ആർക്കാ മക്കളെ പ്രസന്റ് ആയിട്ടുള്ളത് ആർക്കാണ് ആ എല്ലാവരും ആൻസർ അറിയാം നമുക്കറിയാം മേൽ കോക്രോച്ചിനാണ് എന്ത് കാണുന്നത് ഏനൽ സ്റ്റൈൽ കാണുന്നത് അപ്പൊ ഏനൽ സ്റ്റൈലിന്റെ വേറൊരു പേരാണ് കോഡൽ സ്റ്റൈൽ അത് മക്കൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ സോ ഓപ്ഷൻ ത്രീസ് റൈറ്റ് ആൻസർ അപ്പൊ ഏനൽ സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ട് കൊറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പൊ ഏനൽ സ്റ്റൈൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് പഠിക്കണം ഓക്കെ ഓക്കെ റെഡി ഈ ഒരു ക്വസ്റ്റ്യൻ വാട്സ്ആപ്പിൽ ഇടുമോ മിസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനുള്ളോട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരും അതായത് ഈയൊരു ക്ലാസ് കഴിഞ്ഞിട്ട് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഹെൽപ്രിയൻ നോക്കിക്കേ ഇൻ കോക്രോച്ച് ദ ഓഡിയോ റിസപ്റ്റേഴ്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ അതായത് വേണ്ടി ഹെൽപ് ചെയ്യുന്ന ഓഡിയോ റിസപ്റ്റേഴ്സ് കാണുന്നത് കോക്രോച്ചിൽ എവിടെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എവിടെയാ മക്കളെ സെൻസറി സെൻസറിറ്റേഴ്സ് ആണോ വെരി ഗുഡ് ഗൗരി ആണ് ഗൗരിട്ടോ അതായത് നമ്മുടെ കോക്രോച്ചിന്റെ അബ്ദമിനെ ഏറ്റവും ലാസ്റ്റ് സെഗ്മെന്റിൽ കാണുന്നതാണ് ഓഡിയോ പ്രസന്റ് ആണ് കേൾവിക്ക് വേണ്ടി ഹെൽപ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് നമ്മുടെ പ്രസന്റ് ആണ് സോ ഓപ്ഷൻ റൈറ്റ് ആൻസർ ഓക്കെ ഓഫ് കോക്രോച്ച് അപ്പ് ഓഫ് കോക്രോച്ചിന്റെ കോക്രോച്ചിസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ് ഓഫ് ും സിമ്പിൾ ആയിട്ട് അറിയുന്ന നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതുമാണ് അതുപോലെ തന്നെ നമ്മുടെ അനിമൽ കിണ്ടത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ആർത്രോ പോഡയിലെ ഇൻസെക്ട്സ് ഒക്കെ അല്ലെ നമ്മുടെ വീട്ടില് വണ്ടൊക്കെ വരുന്ന സമയത്ത് അവരുടെ ബോഡി പുറംഭാഗം തൊട്ട് കഴിഞ്ഞാൽ നല്ല കട്ടി ഉണ്ടായിരിക്കും ആ ഒരു കട്ടിയുള്ള എക്സോസ്കെലിട്ടൺ ഏതാണ് കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ ആണ് സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ റെഡി

എന്തിനു വേണ്ടിയിട്ടാണ് ഡൈജസ്റ്റീവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഹെപ്പാറ്റിക് സി കെ പ്രസന്റ് ഇൻ ഫോർ ആൻഡ് മിഡ് മിഡ്ഗട്ടിന്റെ ഇടയിൽ കാണുന്നതാണ് നമ്മുടെ ഹെപ്പാറ്റിക് സി കെഷൻ ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ കോക്രോച്ചില് സലൈവറി ഗ്ലാൻസ് ഉണ്ട് അല്ലെ അപ്പൊ ഈ ഒരു ഉണ്ട് ആ ഒരു ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരിക്കും എൻസൈം ആണ് നമുക്ക് എന്ത് എഴുതാം സലേവറിസ് എന്ന് എഴുതാം സലൈവറി എൻസൈം സോ ഓപ്ഷൻ ടൂ ഈസ് ദൈറ്റ് ആൻസർ ഓക്കെ ഓപ്ഷൻ ടൂ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് മൗത്ത് മൗത്ത് പാർട്ട് ഓഫ് ഫോർ പ്രത്യേകത എന്താണ് എന്താണ് മൗത്ത് പാർട്ടിന്റെ പ്രത്യേകത കോക്രോച്ചിന്റെ കേസിൽ ആ കട്ടിങ് ആൻഡ് നമുക്കറിയാം നമ്മുടെ കോക്രോച്ച് ഒക്കെ നമ്മുടെ അലമാറിന്റെ ഉള്ളിലൊക്കെ കേറിക്കഴിഞ്ഞാൽ അവിടെയുള്ള തുണികളൊക്കെ കടിച്ചു കയറുന്നതാണ് അല്ലെ കട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഷൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ മൗത്ത് പാർട്സ് എന്ന് പറയുന്നത് സോ കട്ടിങ് ആൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ത്രീ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വെരി ഗുഡ് നെക്സ്റ്റ് കോക്രോച്ചസ് കോക്രോച്ച് എന്ന് പറയുന്നത് ഒംനിവോസ് ആണോ ഹെർബിവോസ് ആണോ കാർണിവോസ് ആണോ അതോ സാങ്ക്യോസ് ആണോ എന്താണ് കോക്രോച്ച് എന്ന് പറയുന്നത് യെസ് നമുക്കറിയാം കോക്രോച്ചിന് നോൺ വെജ് എന്നോ വെജ് ഒന്നും ഇല്ല എന്ത് കിട്ടിയാലും അകത്താക്കുന്ന ആളാണ് നമ്മുടെ കോക്രോച്ച് അല്ലെ അതിപ്പോ ഇനി വെജ് ആയാലും കുഴപ്പമില്ല ഇനി നോൺ വെജ് ആയാലും കുഴപ്പമില്ല ഇനി ഒരു പേപ്പർ കൊടുത്തു കഴിഞ്ഞാലും കോക്രോച്ച് എന്തെയ്യും അത് അകത്താക്കുന്നുണ്ട് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ കോക്രോച്ച് ഫുഡ് ഈസ് ക്രഷ് ഇൻ വിച്ച് പാർട്ട് എവിടെ വെച്ചിട്ടാണ് ഫുഡിനെ ക്രഷ് ചെയ്യുന്നത് ക്രഷ് ചെയ്യാന്ന് പറയുന്നത് എവിടെയാ മക്കളെ ഫുഡിനെ ഗ്രൈൻഡ് ചെയ്യുന്നത് ഏത് പാർട്ടി വെച്ചിട്ടാണ് ഫുഡിനെ ഗ്രൈൻഡ് വെരി ഗുഡ് ആണ് അല്ലേ ഫുഡിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ ഓപ്ഷൻ ഓപ്ഷൻ ബി ബി റൈറ്റ് റൈറ്റ് ആൻസർ ആൻസർ ആണ് വെരി ഗുഡ് നെക്സ്റ്റ് മാക്സിമം ഡൈജഷൻ ടേക്ക് കോക്രോച്ചിന്റെ ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് മാക്സിമം ഡൈജഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് മാക്സിമം ഡൈജഷൻ നടക്കുന്നത് ആ നമുക്കറിയാം നമ്മുടെ കോക്രോച്ചിൽ വലിയൊരു സഞ്ചി ഉണ്ടല്ലോ ഇത് എങ്ങനെയൊരു സഞ്ചി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗിസാഡ് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഗിസാഡ് വരുന്നത് അല്ലേ ഇതാണ് നമ്മുടെ ക്രോപ്പ് എന്ന് പറയുന്നത് സോ ക്രോപ്പിൽ വെച്ചിട്ടാണ് മാക്സിമം ഡൈജഷൻ നടക്കുന്നത് സോ ഓപ്ഷൻ വൺ ഈസ് ദ റൈറ്റ് ആൻസർ ഓക്കെ ഓപ്ഷൻ വൺ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഓക്സിജൻ ഈസ് കാരിഡ് ടു ക്യാരി ടിഷ്യൂ ഓഫ് കോക്രോച്ച് ബൈ വിച്ച് ഓർഗൻ ഓക്സിജൻ അല്ലെങ്കിൽ റെസ്പിറേഷന് വേണ്ടിയിട്ട് നമ്മുടെ കോക്രോച്ചിൽ കാണുന്ന പ്രത്യേക തരം സ്ട്രക്ചർ ഉണ്ട് അല്ലെങ്കിൽ ഏത് ആണ് നമ്മുടെ കോക്രോച്ചിലും റെസ്പിറേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് യെസ് ദാറ്റ് ഈസ് ദ്രിയൽ സിസ്റ്റമാണ് നമുക്കറിയാം സ്പൈറക്കിൾ വഴി ട്രക്കിയ വഴി ട്രക്കിയോൾസിലോട്ട് നമ്മുടെ എയർ എത്തിക്കഴിഞ്ഞാൽ അത് വഴിയാണ് ടിഷ്യൂസിലോട്ട് ഡിഫ്യൂഷൻ നടക്കുന്നത് അല്ലെ ഡിഫ്യൂഷൻ നടക്കുന്നത് സോ ദിസ് ഈസ് സ്പൈറക്കിൾ ദിസ് ഈസ് ട്രക്കിയ സ്പൈറക്കിൾ ആണ് ഈസ് ട്രക്കിയോൾസ് സോ സിസ്റ്റം വഴിയാണ് ഓക്സിജൻ നമ്മുടെ ഈ ഒരു കോക്രോച്ചിന്റെ ബോഡിന്റെ ഉള്ളിലോട്ട് ഡിഫ്യൂഷൻ വഴിയാണ് പോകുന്നത് സോ സിസ്റ്റം ഈസ് പ്രസന്റ് ഇൻ കോക്രോച്ച് സോ ഓപ്ഷൻ ഈസ് ടൂസ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ടൂ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് അലറി മസിൽസ് ഇൻ കോക്രോച്ച് ആർ അസോസിയേറ്റഡ് ഓർ കണക്റ്റഡ് വിത്ത് അലറി മസിൽസ് എവിടെയാണ് കാണുന്നത് കോക്രോച്ചിന്റെ നമ്മൾ എവിടെയാ പഠിച്ചത് ഏത് സിസ്റ്റം പഠിക്കുന്ന സമയത്താണ് ആലറി മസിൽസ് ആലറി മസിൽസ് എവിടെയാ മക്കള് പഠിച്ചേ ഈ സർക്കുലേറ്ററി സിസ്റ്റം ആണെങ്കിൽ നമ്മുടെ ഹാർട്ട് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന ചാമ്പേഴ്സ് ഉണ്ട് ഈ ഒരു ചാമ്പേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് ആലറി മസിൽസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ സോ ഹാർട്ടുമായിട്ട് അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ആലറി മസിൽസ് എന്ന് പറയുന്നത് ആണോ ഇപ്പൊ ഇപ്പൊ അല്ലേ റെഡിയാണോ ഇപ്പൊ ഓക്കെ ഓക്കെ ആണോ ഓക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് സ്റ്റെക്ക് ആവുന്നുണ്ട് അല്ലേ ഓക്കെ നമുക്ക് നോക്കാം ഇപ്പൊ ഓക്കെ ആയല്ലോ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ് കുറച്ചേരം കൂടി ഡിസ്കസ് ചെയ്യാം നെറ്റ് ഇടയ്ക്കിടയ്ക്ക് എന്താ പോകുന്ന മിസ്സിനും ക്ലിക്ക് ആവുന്നില്ല പിന്നെയും പിന്നേം പോവാണ് അല്ലേ റൈറ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞു പറഞ്ഞു എല്ലാവരും ഹാർട്ട് ാണ് അല്ലേ ഹാർട്ടിലാണ് നമ്മുടെ അലറി മസിൽസ് കാണുന്നത് അതായത് നമ്മുടെ ഹാർട്ട് ആണ് നമ്മുടെ ഉള്ളത് അവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്നതാണ് അലറി സോ ഓപ്ഷൻ ടൂസ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് സ്പൈറക്കിൾസ് ഇൻ കോക്രോച്ചസ് ആർ അപ്പൊ സ്പൈറക്കിൾസിൽ എത്ര പെയർസ് ആണ് പ്രെസെന്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ കോക്രോച്ചില് എത്ര സ്പൈറക്കിൾസ് ഉണ്ട് മക്കളെ എത്രയാണ് യെസ് വെരി ഗുഡ് ടെൻ പെയേഴ്സ് ആണ് അല്ലെ ഈ ഒരു ടെൻ പയ്യേഴ്സിൽ ആൻഡ് അബ്ഡൊമിനം റീജിയൻ നോക്കുമ്പോ സമയത്ത് അബ്ഡൊമിൻ റീജിയൻ നോക്കുന്ന സമയത്ത് തൊറാക്സിലെ ടു പെയറും അബ്ഡൊമിനെ എട്ട് പെയേഴ്സും ആണുള്ളത് അങ്ങനെ ടോട്ടലായിട്ട് ആയിട്ട് ടെൻ പെയർസ് ഓഫ് സ്പൈറക്കിൾസ് ആണ് നമ്മുടെ കോക്രോച്ചിന് പ്രസന്റ് ആയിട്ടുള്ളത് അപ്പൊ കോക്രോച്ചിന്റെ ബോഡി നോക്കുമ്പോൾ ലാറ്ററൽ സൈഡ്സിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു പോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്പൈറക്കിൾ എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ഫോർ ഈസ് റൈറ്റ് ആൻസർ പത്താണ് അല്ലേ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇൻ കോക്രോച്ച് ഓക്സിജൻ ഈസ് ടു ടിഷ്യൂ കോക്രോച്ചിന്റെ കേസിൽ ഓക്സിജനെ ടിഷ്യൂലോട്ട് ക്യാരി ചെയ്യുന്നത് ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് ആ നമ്മുടെ ട്യൂബ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെക്യൽ ട്യൂബ്സ് വഴി ഇത് ഏട്രി ആണെങ്കിൽ ട്യൂബ്സ് വഴിയാണ് ട്രക്കിയോസിലോട്ട് പോകുന്നത് അല്ലെ സോ ട്രെക്കിയൽ സിസ്റ്റം ആണ് എവിടെ പ്രസന്റ് ആയിട്ടുള്ളത് നമ്മുടെ കോക്രോച്ചില് റെസ്പിറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് സോ ഓപ്ഷൻ ത്രീസ് റൈറ്റ് ആൻസർ ഓക്കെ ഓപ്ഷൻ ത്രീ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ബ്ലഡ് ഓഫ് കോക്രോച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ ഹീമോഗ്ലോബിൻ ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മുടെ കോക്രോച്ചിന്റെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ കാണാത്തത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അപ്പൊ ഒന്ന് ജസ്റ്റ് റിലേറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ബോഡിയിലൊക്കെ ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാ നമ്മുടെ ബോഡിയില് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷേ നമ്മുടെ കോക്രോച്ചിന്റെ ബോഡിയിൽ റെസ്പിറേറ്ററി പിഗ്മെന്റ് ഇല്ല ഇറ്റ് ഹാസ് സം അതർ മീൻസ് ടു കാരി ഓക്സിജൻ ഡയറക്റ്റ് ടിഷ്യൂ അതായത് നമ്മുടെ കോക്രോച്ചില് ഹീമോഗ്ലോബിന്റെ ആവശ്യം വേണ്ട കാരണം അവരുടെ ബോഡിയില് ലാറ്ററൽ സൈഡിലായിട്ട് ഓപ്പണിംഗ് ഉണ്ട് സ്പൈറക്കിൾസ് ഉണ്ട് അത് വഴി ട്രെക്കിയൽ സിസ്റ്റം വഴിയാണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഹീമോഗ്ലോബിൻ ഉള്ളത് ഓക്കെ അപ്പൊ ഈ ഒരു ഓക്സിജനെ ക്യാരി ചെയ്യാൻ വേണ്ടി ഹീമോഗ്ലോബിൻ അല്ലേ ഉള്ളത് വേറെ കുറെ സിസ്റ്റംസ് ഉണ്ട് ലൈക്ക് ട്രെക്യൽ സിസ്റ്റം വഴിയാണ് ഓക്സിജനെ ക്യാരി ചെയ്യുന്നത് സോ ഓപ്ഷൻ ഫോർ ആൻസർ ഓക്കെ ഓപ്ഷൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് ആ ഫ്രോഗ് മാത്രമാണ് നമ്മുടെ പബ്ലിക് എക്സാമിന് ഉള്ളത് നീറ്റിന്റെ സിലബസിന്റെ കാര്യം ഇതുവരെ ഒന്നും പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് അനിമൽ ടിഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ കോക്രോച്ചും ഉണ്ട് ഓക്കെ ഫ്രോഗ് നിങ്ങൾക്ക് എൻ സി ആർ ടിയിലെസ് ചോദിക്കും അത് നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിക്കണം

ഓരോ ും നോക്കുന്ന സമയത്ത് അതിൽ ഫ്രണ്ട് ഹെഡിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ആന്റീരിയർ അയോട്ട എന്ന് ഹെഡ് ഓഫ് കോക്രോച്ചുമായിട്ട് ആൻറ്റീരിയർ ഫോർ ആൻസർ ഓക്കെ ഓഫ് ഇൻ ഹാർട്ട് ഓഫ് കോക്രോച്ചസ് അപ്പൊ കോക്രോച്ചിന്റെ ഹാർട്ടില് എന്ത് ഹൃദയമാണ് എത്ര ചാമ്പേഴ്സ് ഓഫ് ഹാർട്ടാണ് നമ്മുടെ കോക്രോച്ചിലുള്ളത് എത്രയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ആണ് സോ ഓപ്ഷൻ റൈറ്റ് ആൻസർ അല്ലേ തേർട്ടീൻ ആണ് നമ്മുടെ കോക്രോച്ചിൽ പ്രസന്റ് ആയിട്ടുള്ളത് സോ ഓപ്ഷൻ റൈറ്റ് ആൻസർ വെരി വെരി ഗുഡ് ഗുഡ് ഇൻഇൻസെ ഇൻസെക്ടിന്റെ ബ്ലഡ് സർക്കുലേഷനിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതെന്താണോ ഇൻസെക്ടിന്റെ ബ്ലഡ് സർക്കുലേഷൻ നോക്കുന്ന സമയത്ത് എന്ത് ഡിഫറൻസ് ആത് എന്താണ് പ്രത്യേകത ആ നമ്മുടെ സർക്കുലേഷൻ ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് എഴുതാം ആർ ക്ലോസ്ഡ് സർക്കുലേഷൻ ആണ് കാരണം വെരി വെരി ഗുഡ് ഗുഡ് ആൻസർ റൈറ്റ് ആണ് സോ ക്ലോസ്ഡ് സർക്കുലേഷൻ നോക്കുന്ന ബ്ലഡ് സർക്കുലേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ഒക്കെ പ്രസന്റ് ആണ് പക്ഷേ ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേഷൻ നോക്കുന്ന സമയത്ത് ഓപ്പൺ ടൈപ്പ് നോക്കുന്ന സമയത്ത് അവിടെ നോ ബ്ലഡ് വെസൽസ് കാപ്പിലറീസ് അതൊന്നുമില്ല അപ്പൊ നമ്മുടെ കോക്രോച്ചിലാണെങ്കിൽ ബ്ലഡ് വെസൽസും കാഫിലറീസും ഒന്നുമില്ല അപ്പൊ ഇൻസെക്ട്സിന്റെ ബ്ലഡ് സർക്കുലേഷൻ നോക്കുന്ന സമയത്ത് ആർ ഓപ്പൺ ഓപ്ഷൻ റൈറ്റ് ആൻസർ ഓക്കെ ഓപ്ഷൻ ത്രീ ആണ് റൈറ്റ് ആയിട്ടുള്ളത് കോക്രോച്ചസ് കോക്രോച്ചിന്റെ കളർ എന്താണ് അപ്പൊ എന്താണ് ഹീമോലിംസ് എന്ന് പറയുന്നത് കോക്രോച്ചില് കോക്രോച്ചിന്റെ ഹീമോലിംസ് എന്ന് പറയുമ്പോ നമുക്കറിയാം കോക്രോച്ചിന്റെ ബ്ലഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹീമോലിംസ് എന്ന് പറയുന്നത് അപ്പൊ ഓഫ് കോക്രോച്ച് എന്ന് പറയുന്നത് ഏത് കളറിലെ കാണുക യെല്ലോ റെഡ് ഗ്രീൻ കളർലെസ് ആണോ യെസ് ഓപ്ഷൻ ഡി കളർലെസ് ആണ് ഇപ്പൊ കോക്രോച്ചിനെ കൊന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാലേ അതായത് കോക്രോച്ചിനെ നമ്മൾ കൊല്ലുന്ന സമയത്ത് അതിൽ ബ്ലഡില് റെഡ് കളറോ യെല്ലോ കളറോ ഗ്രീൻ കളറോ ഒന്നും കാണാൻ പറ്റില്ല കളർലെസ് ആയിട്ടുള്ള ബ്ലഡ് ആണ് ആ ഒരു ബ്ലഡിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയാ ഹീമോലിയം സോ കളർലെസ് ആണ് സോ ഓപ്ഷൻ ഡി ഡിസ് റൈറ്റ് ആൻസർ കാരണം അവിടെ ഓക്കെ കോക്രോച്ചസ് കോക്രോച്ചിന്റെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഏതാണ്

യൂറിക് ആസിഡ് ആക്കിയിട്ടാണ് എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യുന്നത് സോ യൂറിക് ആസിഡിനെയാണ് അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് സോ നമ്മൾ കോക്രോച്ചിന് എന്ത് പറയോ യൂറിക്കോ ടെലിക്സ് ഓഫ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഓഫ് കോക്രോച്ച് കോക്രോച്ചിന്റെ മാൽപീജിയൻ ട്യൂബ്യൂളിന്റെ ഫംഗ്ഷൻ എന്താണ് എന്താണ് മാൽപീജിയൻ ട്യൂബ്യൂൾ ചെയ്യുന്നത് ഡൈജഷൻ ആണോ റെസ്പിറേഷൻ ആണോ എക്സ്ക്രീഷൻ ആണോ റീപ്രൊഡക്ഷൻ ആണോ എന്താണ് യെസ് എക്സ്ക്രീഷൻ ആണ് അല്ലേ സോ ഓപ്ഷൻ ത്രീ റൈറ്റ് ആൻസർ നമുക്കറിയാം നാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് പൊട്ടാസ്യം യൂറേറ്റിനെ യൂറിക് ആസിഡ് ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്നത് സോ നമ്മുടെ കോക്രോച്ചിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ഓർഗൻ എന്ന് പറയുന്നതിൽ ആരൊക്കെയാ വരുന്നത് ആരൊക്കെയാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആരാക്കല്ലേ യെസ് ഓപ്ഷൻ ഫോർ മാൽപീജിയൻ ട്യൂബ്യൂൾ ഇസ് ദ റൈറ്റ് ആൻസർ നമുക്കറിയാം നമ്മുടെ മാൽപീജിയൻ ട്യൂബ്യൂൾസ് അല്ലാതെ യൂറിക്കോസ് ഗ്ലാൻഡ് യൂറിക്കോസ് ഗ്ലാൻഡ് ഫാറ്റ് ബോഡി അല്ലെ ഇതുവഴിയൊക്കെ എക്സ്ക്രീഷൻ നടക്കുന്നുണ്ട് പക്ഷെ മെയിൻ ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ട്യൂബ്യൂൾസ് ആണ് അത് ടു നമ്പേഴ്സ് ആണ് എവിടെയാണ് മക്കളെ മാൽപിജൻ ട്യൂബ്യൂൾ പ്രെസെന്റ് ആയിട്ടുള്ളത് എവിടെയാണ് നമ്മുടെ മാൽപിജൻ ട്യൂബ്യൂൾസ് പ്രെസന്റ് ആയിട്ടുള്ളത് ഇൻ ബെറ്റ്വീൻ എവിടെയാ വേഗം പറഞ്ഞേ ഇൻ ബെറ്റ്വീൻ വേഗം ആൻസർ പറയാം എവിടെയാണ് ഇൻ ബെറ്റ്വീൻ ആൻഡ് 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 ആണോ ആണോ യെസ് വെരി ഗുഡ് ഇടയിലാണ് ട്യൂബ്യൂൾ ട്യൂബ്യൂളിന്റെ എന്ന് എക്സ് ആണ് സോ ഓപ്ഷൻ 4 ദി റൈറ്റ് ആൻസർ നെക്സ്റ്റ് ദ ദർവ്വ് കോഡ് ഓഫ് കോക്രോച്ചിസ് അപ്പൊ നമ്മുടെ സിസ്റ്റം നോക്കുന്ന സമയത്ത് നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ഉണ്ട് അതുപോലെ തന്നെ നെർവ് കോഡ് ഉണ്ട് എന്ന് എന്ന് പറയുന്നത് ഗാംഗ്ലിയോൺ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് സമയത്ത് നമുക്കറിയാം നെർവ് കോഡ് എന്ന് പറയുന്നത് ഡബിൾ ആണ് വെൻട്രൽ ആണ് സോളിഡ് ആയിട്ടുള്ള നെവ് കോഡ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് സോ ഓപ്ഷൻ വൺ ഈസ് റൈറ്റ് ആൻസർ ഡബിൾ വെൻട്രൽ ാണ്സർ കേസിലൊക്കെ ഡോർസൽ ആണെങ്കിൽ കോക്രോച്ചിന്റെ കേസിൽ ആണ് നെവ് കോഡ് പ്രസന്റ് ആയിട്ടുള്ള നമുക്ക് അല്ലെ പ്രെസന്റ് ആയിട്ടുള്ളത് ഓക്കെ ഓക്കെ റൈറ്റ് ഇനി ഇതേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇൻ കോക്രോച്ച് വിച്ച് ഈസ് ഹെൽപ്ഫുൾ ഇൻ സെക്ഷൽ അട്രാക്ഷൻ ഓക്കെ അപ്പൊ കോക്രോച്ചില് മേൽ കോക്രോച്ച് ഫീമെയിൽ കോക്രോച്ചിനെയോ അല്ലെങ്കിൽ ഫീമെയിൽ കോക്രോച്ച് മേൽ കോക്രോച്ചിനെയോ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവർ ചില കെമിക്കൽ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നുണ്ട് ഏതാണത് ആണ് അപ്പൊ ഫിറമോൺസ് എന്ന് പറയുന്നത് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഫിറോമോൺസ് എന്ന് പറയുന്നത് എന്താണ് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഇവർ എന്ത് ചെയ്യാണ് ഔട്ട്സൈഡ് ഓഫ് ബോഡി ഔട്ട്സൈഡ് ദ ബോഡി ബോഡിയുടെ പുറത്തോട്ട് അല്ലെ പുറത്തോട്ട് സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ ഫിറമോൺസ് എന്ന് പറയുന്നത് സോ ഫീമെയിൽ കോക്രോച്ചിന് ഒരു പ്രത്യേകതരം സെന്റ് ഉണ്ടായിരിക്കും ഒരു ഫിറമോൺസ് ഉണ്ടായിരിക്കും അത് മേൽ കോക്രോച്ചിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെയിൽ കോക്രോച്ചിന്റെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിറമോൺസ് ഫീമെയിൽ കോക്രോച്ചിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് സോ ഓപ്ഷൻ ടൂ ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ നെക്സ്റ്റ് ഒമാറ്റീഡിയ ആർ ഫൗണ്ടിങ് ഫൗണ്ടീഡിയ എന്ന് പറയുന്ന സ്ട്രക്ചർ എവിടെയാണ് നമ്മൾ കാണുന്നത് ഒമാറ്റീഡിയ എവിടെ മക്കളെ കണ്ടിട്ടുള്ളത് ഒമാ എവിടെയാണ് കാണുന്നത് എന്ന് പറയുന്നത് ഐയിലാണ് കാണുന്നത് അതായത് നമ്മുടെ കോക്രോച്ചിന്റെ കേസിൽ കോമ്പൗണ്ട് ഐസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് അല്ലെ ഈ ഒരു കോമ്പൗണ്ട് ഐസ് ഇത് കോമ്പൗണ്ട് ഐസ് ആണ് ഈ ഒരു കോമ്പൗണ്ട് ഐസിൽ നോക്കുമ്പോൾ ടൂ തൗസൻഡ് എക്സഗണൽ യൂണിറ്റ് ഉണ്ട് അല്ലെ തൗസൻഡ് ഹെക്സഗണൽ യൂണിറ്റ് ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയാ ഒമാ എന്ന് പറയുന്നത് സോ എന്ന് ആണ് ഓപ്ഷൻ ഒമാൻ ത്രീസ് റൈറ്റ് ആൻസർ ഐ ഓഫ് ഇൻസെക്ടിലാണ് ഒമാ കാണുന്നത് ആൻഡ് എന്ന് കോമ്പൗണ്ട് ഐസിൽ കാണുന്ന ടൂ തൗസൻഡ് എക്സഗണൽ യൂണിറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഒമാറ്റീഡിയ എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ത്രീ റൈറ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ട്രക്ചറൽ യൂണിറ്റ് ഫൗണ്ട് ഇൻ കോമ്പൗണ്ട് ഐ ഓഫ് കോക്രോച്ചിന്റെ കണ്ണില് കാണുന്ന ആ ഒരു സ്ട്രക്ചറൽ യൂണിറ്റ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കോക്രോച്ച് നമ്മുടെ ഐയില് ഇപ്പൊ നമ്മൾ ഇതേ പറഞ്ഞിട്ടുള്ള അതെന്താണ് യെസ് ഒമാറ്റിഡിയാണ് ആണ് നമ്മുടെ കോമ്പൗണ്ട് ഐസിന്റെ മെയിൻ സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത് അവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ് എക്സഗണൽ യൂണിറ്റ് ആണ് ഇതുപോലെ എക്സഗണൽ ആയിട്ടാണ് അവർ കാണുന്നത് ഓക്കെ നെക്സ്റ്റ് വാട്ട് ടൈപ്പ് ഓഫ് വിഷൻ ഈസ് പൗണ്ടിൻ കോക്രോച്ച് കോക്രോച്ചില് കാണുന്ന വിഷനെ നമ്മൾ എന്താ പറയാ കോമ്പൗണ്ട് ഐസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് നമുക്ക് അറിയാം ആൻഡ് കോക്രോച്ചില് കാണുന്നത് ഏത് ടൈപ്പ് ഓഫ് വിഷനാണ് ർ വിഷൻ ആണോ അല്ല നമുക്കറിയാം മൊസായക് വിഷൻ ആണല്ലേ മൊസായക് വിഷൻ ആണ് കാണാൻ പറ്റുന്നത് അതായത് ബ്ലറർ ആയിട്ട് ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ടാണ് ഇമേജസിൽ കാണാൻ വേണ്ടി പറ്റുന്നത് സോ ഓപ്ഷൻ വൺ ഈസ് ദൈറ്റ് ആൻസർ ഓക്കെ ഓപ്ഷൻ വൺ ആണ് റൈറ്റ് ആയിട്ടുള്ളത് ആർ യൂണിറ്റ് അപ്പൊ എന്തിന്റെ ഏത് ഓർഗാനിസത്തിന്റെ ഐസിലാണ് ഒമാ നമുക്ക് കാണാൻ പറ്റുന്നത് ആംഫീബിയൻസ് മാമൽസ് ഇൻസെക്ട് ആൻഡ് ഫിഷസ് ആർക്കാണ് യെസ് ഇൻസെക്ട്സ് ആണ് അല്ലെ നമുക്കറിയാം അതായത് നമ്മുടെ ഈച്ച മൂവിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹൗസ് ഫ്ലൈ അല്ലെ ആ ഈച്ചയുടെ കണ്ണ് എന്താണ് കൊറേ എക്സണൽ യൂണിറ്റ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് സോ അതെന്താണ് ഇൻസെക്റ്റ് ആണ് ഹൗസ് ഫ്ലൈ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എൻ ഇൻസെക്ട് അതുകൊണ്ട് ഇൻസെക്സിൽ കാണുന്നത് കോമ്പൗണ്ട് ഐസിൽ കാണുന്നത് ആണ് സോ ഓപ്ഷൻ സി സീസർ റൈറ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ഊതിക ഈസ് ഫോംഡ് ഇൻ കോക്രോച്ച് ബൈ ഊത്തീക എന്ന് പറയുന്നത് കോക്രോച്ചില് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഊത്തിക്ക എന്ന് പറയുന്നത് എന്തായിരുന്നു ഊത്തിക്ക ഊത്തിക്ക എന്ന് പറയുന്നത് നമുക്കറിയാം എഗ്ഗ് ആണ് അല്ലെ ഈ ഒരു എഗ് കേസിന്റെ ഉള്ളിലാണ് ഫർട്ടിലൈസർ എഗ്ഗിനെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പൊ ഊത്തീക്ക എന്ന് പറയുന്നത് ഫീമെയിൽ കോക്രോച്ചിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് എഗ് കേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് യെസ് വെരി ഗുഡ് ഊത്തീക്കെ ഗ്ലാൻസ് ആണ് ഊത്തീക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ഓപ്ഷൻ ഫോർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ഓപ്ഷൻ ആണ് റൈറ്റ് ഓഫ് കോക്രോച്ച് ആസ് ഫെർട്ടിലൈസ് അപ്പൊ ഊത്തീക്ക് നോക്കുന്ന സമയത്ത് അല്ലെ എഗ് കേസ് ആണ് നമുക്കറിയാം ഈ ഒരു എഗ് കേസ് നോക്കുന്ന സമയത്ത് ൈസർ എത്ര ഫെർട്ടിലൈസർ ആണോ 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 ട്വന്റി ഒരു ഓവറി നോക്കുന്ന സമയത്ത് ഒരു ഓവറി നോക്കുന്ന സമയത്ത് അതിൽ എട്ട് ഓവേറിയോൾസ് ഉണ്ട് അല്ലെ എട്ട് ഓവേറിയോൾസ് ഉണ്ട് ഇതിൽ സംശയമൊന്നും ഇല്ലല്ലോ ഇല്ല ദവേറിയോൾസ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് എഴുതാം പതിനാറ് എഗിനെ അവർ റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെ ഒരു ഓവറിയില് എട്ട് ഓവേറിയോൾസ് ആണ് ഓരോ ഒരു എഗിന് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം യെസ് ഒരു ഓരോറിയോൾ ഒരു എഗ്ഗിനെ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ പതിനാറ് ഓവേറിയോൾസ് ഉണ്ട് അവർ എത്ര എഗ്ഗിനെ റിലീസ് ചെയ്യും പതിനാറ് എഗ്ഗിനെ റിലീസ് ചെയ്യും സോ ടോട്ടൽ സിക്സ്റ്റീൻ എന്താണ് യെസ് ആണ് ഇവിടെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിട്ട് പതിനാറ് ഫെർട്ടിലൈസർ എഗ്സ് ആണ് നമ്മുടെ കേസിൽ സോ ഓപ്ഷൻ ആൻസർ നെക്സ്റ്റ് ഫ്രം ടു ദി ഡെവലപ്മെന്റ് ഓഫ് അഡൾട്ട് കോക്രോച്ച് ഹൗ മെനിസ് അതായത് നമ്മുടെ അഡൾട്ട് കോക്രോച്ച് ആവുന്ന സമയത്ത് നമ്മുടെ കോക്രോച്ചിന്റെ കേസിൽ അതിന്റെ സ്മോളർ വൺസ് അതായത് വൺസ് നമ്മൾ നമ്മൾ എന്താ പറയുന്നത് നിംഫ് എന്ന് അഡൾട്ട് ആയിട്ട് മാറുന്നതിന്റെ സമയത്ത് എത്ര മൗൾട്ടിങ് ആണ് നടക്കുന്നത് യെസ് നമ്മൾ പഠിച്ചിട്ടുള്ള തേർട്ടീൻ മൗൾട്ടിങ് ആണ് അല്ലെ തേർട്ടീൻ മൗൾട്ടിങ് നടന്നിട്ടാണ് നിംഫ് എന്തായിട്ട് മാറുന്നത് അഡൾട്ട് കോക്രോച്ച് ആയിട്ട് മാറുന്നത് സോ തേർട്ടീൻ ഉണ്ടോ യെസ് ടെൻ ടു ട്വൽവ് ഉണ്ട് സോ ഓപ്ഷൻ വൺ ഈസ് ദ റൈറ്റ് ആൻസർ ഓക്കെ ഓപ്ഷൻ വൺ ആണ് റൈറ്റ് ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ സെക്സൽ ഡൈമോർഫിസം ഈസ് ഡിസ്റ്റിങ് ഇൻ സെക്സൽ ഡൈമോർഫിസം കാണിക്കുന്നത് സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയുന്നത് എന്താണ് സെക്സ്വൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൽ ആൻഡ് ഫീമെയിലിനെ നമുക്ക് ഡിസ്റ്റിംഗ്യൂഷ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും ഓക്കെ മെയിൽ ആൻഡ് ഫീമെയിലിനെ ഫീമെലിനെ ആയിട്ട് ഡിസ്റ്റിംഗ്യൂഷ് ചെയ്ത് കാണാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ സെക്ഷൽ ഡൈമോഫിസം എന്ന് പറയുന്നത് അപ്പൊ സെക്ഷൽ ഡൈമോഫിസം ആരാ കാണിക്കുന്നത് യെസ് കോക്രോച്ച് ആണ് അല്ലെ മെയിൽ കോക്രോച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് എന്തുണ്ട് കോഡൽ സ്റ്റൈൽ ഉണ്ട് അല്ലെ കോഡൽ സ്റ്റൈൽ പ്രസന്റ് ആണ് പക്ഷെ ഫീമെയിൽസിന്റെ കേസിലാണെങ്കിൽ സ്റ്റൈൽ കോഡൽ സ്റ്റൈൽ ആണ് സോ ഓപ്ഷൻ റൈറ്റ് ആൻസർ അതുപോലെ തന്നെ സൈസിന്റെ നോക്കുന്ന സമയത്തും അതുപോലെ അതിലുള്ള സ്ട്രക്ചേഴ്സിന്റെ കാര്യം നോക്കുന്ന സമയത്തും മേലിനെയും കോക്രോച്ചിനെയും ഫീമെയിൽ കോക്രോച്ചിനെയും നമുക്ക് ഡിസ്ട്രിഗ്യൂഷൻ ചെയ്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് സോ അതാണ് നമ്മുടെ സെക്ഷൽ ഡയമോഫിസം എന്ന് പറയുന്നത് നെക്സ്റ്റ് കോൺഗ്ലോബേറ്റ് ഗ്ലാന്റ് ഓർഗൻ ഓഫ് കോൺഗ്ലോബേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഗ്ലാൻഡ് 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 എന്ന് പറയും കാണുന്നത് നമ്മുടെ റീപ്രോഡക്റ്റീവ് സ്ട്രക്ചറിൽ ആർക്കാണ് യെസ് ഓപ്ഷൻ ത്രീ മേൽ കോക്രോച്ച് ആണല്ലേ മേൽ കോക്രോച്ചിലാണ് ഫാരിക് ഗ്ലാൻസ് ഉള്ളത് ഒരു ഫാരി ഗ്ലാൻസ് എന്താ ചെയ്യുന്നത് നമ്മുടെ ഔട്ടർ മെം അല്ലെങ്കിൽ ഔട്ടർ ലെയർ ഔട്ടർ ലെയർ ഓഫ് സ്പെർമാറ്റോഫോർ

എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഒരു ഓവറി നോക്കുന്ന സമയത്ത് എട്ട് ഓവേറിയൽസ് ഉണ്ട് സോ രണ്ടിലും കൂടി എത്രയാ ഹൗ മെനി ആർ ഫൗണ്ട് ഇൻ ഈച്ച് ഓവറി ഓഫ് കോക്രോച്ച് എത്രയാണ് ഫോർ ആണോ ത്രീ ആണോ ഇനി ഈ യെസ് എട്ട് ഓവറിയൽസ് ആണ് അല്ലെ എട്ട് ഓവേറിയൽസ് ആണ് ഓരോ ഓവർ ഓവേറിയൽസ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ ഓവറി നോക്കുന്ന സമയത്ത് അതിൽ എട്ട് എട്ടെണ്ണാണല്ലേ കാണുന്നത് അല്ലെ അപ്പൊ ഈ ചോവറി നോക്കുന്ന സമയത്ത് എട്ട് എട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് സോ ഓപ്ഷൻ ത്രീ സർട്ട് ആൻസർ ഓക്കെ റെഡി നെക്സ്റ്റ് ഓഫ് കോക്രോച്ച് ഇസ് കോക്രോച്ചിന്റെ ജുവനാൽ സ്റ്റേജിന് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ എന്ത് പറയും എന്താ പറയാ എന്നാണ് പറയുന്നത് സോ ഓപ്ഷൻ ത്രീ സ്റ്റർ ആൻസർ ഓക്കെ അപ്പൊ നമ്മുടെ നമ്മുടെ ഫ്രോഗിന്റെ ഒക്കെ കേസാവുമ്പോൾ അവിടെയുള്ള ജുബനാൽ സ്റ്റേജില് നമ്മൾ എന്താ പറയാ ഫ്രോഗിന്റെ കേസ് ഒക്കെ ആകുമ്പോ നമുക്ക് പറയാം സ്റ്റേജ് എന്നാണ് ട്ടോ പറയാ ലാർവൽ സ്റ്റേജ് എന്ന് പറയും പക്ഷെ നമ്മുടെ കോക്രോച്ചിന്റെ കേസിൽ നമ്മൾ എന്താ പറയുന്നത് എന്നാണ് പറയുന്നത് സോ ഓപ്ഷൻ കോക്രോച്ച് ഇൻ ജനറലിസ് അതായത് ഏകദേശം നമ്മുടെ കോക്രോച്ചിന്റെ ആയുസ് എത്രയായിരിക്കും ഏകദേശം നമ്മുടെ കോക്രോച്ചിന്റെ ആയുസ് എത്രയാണ് എത്രയാണ് യെസ് നമുക്കറിയാം ത്രീ ടു ത്രീ പോയിന്റ് ഫൈവ് ഇയേഴ്സ് ആണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത് സോ ഓപ്ഷൻ ടൂ ഈസ്റ്റർ റൈറ്റ് ആൻസർ അതായത് മൂന്ന് കൊല്ലം വരെ അല്ലെങ്കിൽ ഒരു നാല് കൊല്ലം അടുപ്പിച്ച് അതായത് നാല് വരെ എത്താം നമ്മുടെ കോക്രോച്ചിന്റെ ആയുസ് എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ടൂ ഈസ്റ്റർ റൈറ്റ് ആൻസർ നെക്സ്റ്റ് കോക്രോച്ചിസ് കോക്രോച്ച് എന്ന് പറയുന്നതിന് ആൻഡ് ഒക്നിവോസ് ആണോ ആൻഡ് ഡയണൽവോസ് ആണോ ആൻഡ് കാർണിവോസ് ആണോ ഞണ്ടാണോ ഏതാ മക്കളെ നമ്മുടെ കോക്രോച്ച് എന്ന് പറയുന്നത് രാത്രിയാണ് ആക്റ്റീവ് ആയിട്ടുള്ളത് അതോ ഡേ ടൈമിലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത് യെസ് ഓപ്ഷൻ എ റൈറ്റ് ആൻസർ നൊക്ചണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൈറ്റിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ നൊക്ചണൽ എന്ന് പറയുന്നത് ദയണൽ എന്ന് പറയുന്നത് എന്താണ് ഡയേണൽ എന്ന് പറയുന്നത് ഡേ ടൈമിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡയേണൽ എന്ന് പറയുന്നത് സോ ഓപ്ഷൻ എ സോ ഓപ്ഷൻ എണൽസ് ആണ് റൈറ്റ് ആയിട്ടുള്ളത് സോ ഓപ്ഷൻ ആൻസർ ഓക്കെ അതായത് രാത്രി സമയത്ത് അവർ കൂടുതലായിട്ട് ആക്റ്റീവ് ഇപ്പൊ നമ്മുടെ ഔൾസ് ഒക്കെ നോക്കുന്ന സമയത്ത് മുങ്ങിയൊക്കെ ആണെങ്കിൽ എന്താണ് അവർ നൊക്റ്റേണൽ ആണല്ലേ അവർ രാത്രി സമയത്താണ് ആക്റ്റീവ് ആയിട്ടുള്ളത് അങ്ങനെ രാത്രി സമയത്ത് ആക്റ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നമ്മൾ എന്ത് പറയും നൊക്ടേണൽ ആനിമൽസ് എന്ന് പറയും ഓക്കെ റെഡി നെക്സ്റ്റ് യൂറിക് യൂറിക് ആസിഡ് ആസിഡ് ദ ദ ഓഫ് ഓഫ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് കാണുന്നത് ഏത് ഓർഗാനിസത്തിലാണ് വേഗം ആൻസർ ഈ ഈസി ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഫോർ ആൻസർ നെക്സ്റ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് നമ്മൾ ഇതേ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആലറി മസിൽസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് കാണുന്നത് ർക്കുലേഷൻ നമ്മുടെ കോക്രോച്ചിന്റെ സർക്കുലേഷൻ നോക്കുന്ന സമയത്ത് തേർട്ടീൻ ചെയിംപേർഡ് ആർട്ടിനെ പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ആലറി മസിൽസ് എന്ന് പറയുന്നത് സോ ദിസ് ആലറി മസിൽസ് ഓക്കെ

ഇലിയം കഴിഞ്ഞ് കോളോം കഴിഞ്ഞിട്ടാണ് റക്തം വരുന്നത് അപ്പം ഇൻ വിറ്റിൻ ഹൈകട്ട് ആണ് സോ ഹൈഘട്ടിന്റെ ഫസ്റ്റ് പാർട്ട് നോക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ആണ് സോ ദിസ് ഈസ് റോങ് നെക്സ്റ്റ് നോക്കിക്കേ ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ ഹീമോഗ്ലോബിൻ ആണോ ഹീമോഗ്ലോബിൻ ഇല്ല കോക്രോച്ചിന്റെ കേസിൽ അവരുടെ ബോഡിയിൽ ഹീമോഗ്ലോബിൻ ഇല്ല ട്രൈക്യൽ സിസ്റ്റം വഴിയാണ് നടക്കുന്നത് ദെൻ നൈട്രോജീനസ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഈസ് യൂറിയ ആണോ യൂറിയ അല്ല യൂറിക് ആസിഡ് ആണ് സോ ഓപ്ഷൻ ത്രീയും റോങ് ആണ് അതുകൊണ്ട് നമുക്ക് പറയാം

എക്സോസ്കെലിട്ടൺ കോക്രോച്ചിലെ ക്യൂട്ടിക്കൾ ആണോ ക്യൂട്ടിക്കൾ നമ്മുടെ കേസ് വരുമ്പോ നമുക്ക് പറയാം പക്ഷെ കോക്രോച്ചിന്റെ കേസിൽ കയറ്റിനാണ് അല്ലെ കൈച്ചിനാണ് കോക്രോച്ചിൽ വരുന്നത് സോളിഡ് ആൻഡ് വെൻട്രൽ ആണോ യെസ് രണ്ട് പേരുടെ കേസ് നോക്കുകയാണെങ്കിലും അവർക്ക് സോളിഡ് ആൻഡ് വെൻട്രൽ നെവ് കോഡ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് നെഫ്രീഡിയ എന്ന് പറയുന്നത് എർത്ത് പ്രസന്റ് ആയിട്ടുള്ളത് ആൻഡ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത് കോക്രോച്ചിൽ മാത്രമാണ് പ്രസന്റ് ആയിട്ടുള്ളത് സോ ഓപ്ഷൻ ടു സോളിഡ് ആൻഡ് വെൻട്രൽ നെവ് കോഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ബോത്ത് ഏർത്ത് വോം കഴിഞ്ഞാലും ഇനി കോക്രോച്ച് ആയി കഴിഞ്ഞാലും അവർക്ക് സോളിഡ് ആയിട്ടുള്ള വെൻട്രൽ ആയിട്ടുള്ള നെവ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് സോ ഓപ്ഷൻ ഈസ് റൈറ്റ് ആൻസർ ഓക്കെ ബ്ലാറ്റിസ് ഓൾസോ കോൾഡ് എന്ന് പറയുന്ന ഏത് ജീവിയാണ് കോക്രോച്ച് ആണോ ബട്ടർഫ്ലൈ ആണോ മൊസ്കിറ്റോ ആണോ കോക്രോച്ച് ആൻഡ് ഫീമേൽ കോക്രോച്ച് കാൻ ബി ഡിഫ്രൻഷിയേറ്റഡ് ബൈ എങ്ങനെയാണ് മേൽ കോക്രോച്ച് ആണോ ഫീമേൽ കോക്രോച്ച് ആണോ നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റിങ് ചെയ്യുന്നത് മേൽ റാബിറ്റ് ഏതാണ് യെസ് വെരി ഗുഡ് ഏനൽ സ്റ്റൈൽ ആണ് അല്ലേ സ്റ്റൈൽ എന്ന് പറയുന്ന ഭാഗം സ്റ്റൈൽ എന്ന് പറയുന്നത് മേൽ കോക്രോച്ചിന് മാത്രമാണ് പ്രസന്റ് ആയിട്ടുള്ളത് ഫീമെയിൽ കോക്രോച്ചിൽ എന്തായിരിക്കും അബ്സെന്റ് ആയിരിക്കും ഈ കാര്യം എന്ത് ചെയ്യണം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം എക്സാമിന് എല്ലാ തവണയും ചോദിച്ചു കണ്ടിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് വിച്ച് ഓഫ് ദോളോയിങ് ഫിഗേഴ്സ് ഷോ ദ മാൻറ്റിബിൾസ് ഓഫ് കോക്രോച്ച് കോക്രോച്ചിന്റെ മാൻഡിബിൾ ഏതാന്ന് കാണിക്കുന്ന ഒരു ഫിഗർ ഉണ്ട് ഏതാണ് ഇതിൽ മാൻഡിബിൾ സ്ട്രക്ചർ മക്കൾക്ക് ഓർമ്മയില്ലേ ഇത് ഏതാണ് ഇത് നമ്മുടെ ലോവർ ലിപ്പാണ് അല്ലെ അത് നമ്മുടെ ലോവർ ലിപ്പാണ് ലോവർ ലിപ്പ് ഓഫ് കോക്രോച്ച് ആണ് ഇത് നോക്കുമ്പോ ദാറ്റ് ഈസ് ആണ് നമുക്കറിയാം നമ്മുടെ മാൻഡിബിൾസ് നോക്കുന്ന സമയത്ത് ദിസ് ഈസ് മാൻഡിബിൾ അല്ലെ ഇതാണ് നമ്മുടെ മാൻഡിബിൾ എന്ന് പറയുന്നത് അല്ലെ മാൻഡിബിൾ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം സ്മോൾ ആണ് അവർക്ക് മാൻഡിബുലാർ ടീത്ത് പ്രസന്റ് ആണ് അല്ലെ ഇതുപോലെ മാൻഡിബുലാർ ടീത്ത് പ്രസന്റ് ഉണ്ട് ആണ് സോ ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ഇവിടെ ഡി ദ ആണ് സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ ഓഫ് കോക്രോച്ച് ഐഡന്റിഫൈ ദ പാർട്സ് ലേബൽഡ് ആസ് എ ടു ഡി ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ നമ്മുടെ എലിമെൻട്രി എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് എല്ലാ തവണയും ചോദിച്ചു കണ്ടിട്ടുണ്ട് അലിമെൻട്രി കനാൽ അപ്പൊ ആ ഒരു പാത്വേ മക്കൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം ഫാദർ ഈശോ അല്ലെ ക്രൂവലാൻഡ്രിസാഡിനെ മിഡ്നൈറ്റില് ഈടിച്ച് കൊന്ന് അല്ലെ കൊളത്തി കൊണ്ടിട്ടു പക്ഷെ അവര് രക്ഷപ്പെട്ടു ആ ഒരു കോഡ് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെച്ച് നോക്കിക്കെ എ എന്ന് പറയുന്ന ഭാഗം ഏതാണ് എ എന്ന് പറയുന്ന ഭാഗം നമുക്കറിയാം ക്രോപ്പ് ആണ് ബി എന്ന് പറയുന്ന ഭാഗം ആണ് ഭാഗം ഏതാണ് സി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോർഗട്ടിനും മിഡ്ഗട്ടിനും ഇടയില് സിക്സ് ടുണ്ട് ദാറ്റ് ഈസ് കോൾഡ് ഹെപ്പാറ്റിക് സി കെ സോ ഹെപ്പാറ്റിക് സി കെ ആണ് ആൻഡ് ഡി എന്ന് പറയുന്നത് മിഡ്ഗട്ടിനും ഹൈഗട്ടിനും ഇടയിലായിട്ട് കാണുന്നത് മാൽപിജിയൻ ട്യൂബ്യൂൾസ് ആണ് സോ ഓപ്ഷൻ ക്രോപ്പ് ഗിസാഡ് ഹെപ്പാറ്റിക് സി കെ ആൻഡ് മാൽപിജിയൻ ട്യൂബ്യൂൾ സോ ഓപ്ഷൻ ബിസ് ദൈറ്റ് ആൻസർ

ക്രോപ്പ് ഗിസാഡ് ആണോ ഇലിയൊക്കെ ലാസ്റ്റ് വരുന്ന ഭാഗമാണ് ക്രോപ് ഗിസാഡ് ഇലിയം കൊളോൺ ആൻഡ് റെക്റ്റോ ഏതാ മക്കളെ വരുന്നത് യെസ് ഓപ്ഷൻ ബി ലേ ഫാരിക്സ് കഴിഞ്ഞ് ഈസോ ഫാഗസ് ആണ് ഈസോ ഫാഗസ് കഴിഞ്ഞ് ക്രോപ്പ് ആണ് ക്രോപ്പ് കഴിഞ്ഞ് ഗിസാഡാണ് ഗിസാഡ് കഴിഞ്ഞ് ഇലിയം കോളോൺ ആൻഡ് റെക്റ്റ് ആണ് വരുന്നത് സോ ഈ ഒരു സൈക്കിൾ മിസ്സോട് വരച്ച അനുസരിച്ച് അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ ഫാരിക്സ് ഈസോ ഫാഗസ് crop, gizzard, then midgut. അവിടെയാണ് ആര് വരുന്നത് ഹെപ്പാറ്റിക് സി കെ ഹെപ്പാറ്റിക് സി കെ ഹൈൻഗട്ടിന്റെ പാർട്ടായിട്ടുള്ള ഇലിയം കോളോൺ ഇലിയം കോളോൺ റെക്റ്റ് ആണ് വരുന്നത് ദെൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആര് കാണുന്നത് നമ്മുടെ മാൽപീജിയൻ ട്യൂബ്യൂൾ

ഗൗരി ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട് അതായത് ഹീമോലിയം ദിസ്ഇസ് ഹീമോലിയംസ് അല്ലെ ഹീമോലിയംസ് എന്ന് പറയുന്ന ബ്ലഡ് ആണ് ബ്ലഡില് പൊട്ടാസ്യം യൂറേറ്റ് പ്രസന്റ് ആണ് പൊട്ടാസ്യം യൂറേറ്റ് പ്രസന്റ് ആണ് ഈ ഒരു പൊട്ടാസ്യം യൂറേറ്റ് മാൽപീജിയം ട്യൂബ്യൂൾ ദിസ്ഇസ് മാൽപീജ്യം ട്യൂബ്യൂൾ പൊട്ടാസ്യം യൂറേറ്റ് എന്തായിട്ട് മാറുന്നു യൂറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഈ ഒരു യൂറിക് ആസിഡ് ആണ് എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യുന്നത് സോ ഓപ്ഷൻ ഏതാ മക്കളെ ഓപ്ഷൻ പൊട്ടാസ്യം യൂറേറ്റ് ഈസ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ളത് ഓക്കെ

സോ ഈ ഒരു പാത്വേ നോക്കിക്കേ ഏതാ മക്കളെ വരുന്നത് യെസ് വെരി ഗുഡ് ഗൗരി ഓപ്ഷൻ ഇൻ മെറ്റാ ട്രക്കിയ കഴിഞ്ഞിട്ടാണ് ട്രക്കിയോൾസ് വരുന്നത് ഇത് തെറ്റിക്കരുത് ട്രക്കിയ കഴിഞ്ഞിട്ടാണ് ട്രക്കിയോൾസ് വരുന്നത് ട്രക്കിയോൾസ് കഴിഞ്ഞിട്ടല്ല ട്രക്കിയ വരുന്നത് ഓക്കെ ഈ ഒരു പിക്ചർ ഓർമ്മയില്ലേ മീൻസ് ഇങ്ങനെ ഒരു കൈ പോലൊക്കെ വരച്ചെന്നതായിട്ട് ഓർമ്മയില്ലേ ഓക്കെ ഇതില് ഇതാണ് ട്രക്കിയ ദിസ് ഈസ് ട്രക്കിയോൾസ് ഓക്കെ അപ്പൊ ട്രെക്യോൾസ് കഴിഞ്ഞിട്ടാണ് ട്രെക്കിയ കഴിഞ്ഞിട്ടാണ് ട്രെക്യോൾസ് വരുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്തു കഴിഞ്ഞാൽ മക്കൾക്ക് എല്ലാവർക്കും ആയിട്ട് ആൻസർ ചെയ്യാം സോ ഓപ്ഷൻ എ സ്പൈറക്കിൾസ് ഇൻ മെറ്റാത്തൊറാക്സ് ഇനി ഓപ്ഷൻ നോക്കി സ്പൈറക്കൾ ഇൻ വന്നിട്ടുള്ളത് ദ്രക്കിയോൾസ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ട്രെക്യോൾസ് ഫസ്റ്റ് വരിക ട്രെക്കിയ കഴിഞ്ഞിട്ടാണ് ട്രെക്യോൾസ് വരുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക സോ ഓപ്ഷൻ ആൻസർ നെക്സ്റ്റ് വിച്ച് following is differentiated into ileum colon and rectum നമ്മുടെ കോക്രോച്ചിന്റെ അലിമെന്ററി കനാൽ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഫോർഗഡ് മിഡ്ഗർട്ട് ആൻഡ് ഹൈഗ് അതിൽ ഹൈകട്ട് ഓഫ് കോക്രോച്ച് നോക്കുന്ന സമയത്ത് മൂന്ന് ഭാഗങ്ങളുണ്ട് യെസ് ദാറ്റ് ഈസ് ഈസ് ഇലിയം ഇലിയം ആൻഡ് ആൻഡ് ഏതാണ് ആണ് സോ ഓപ്ഷൻ ഡി ദ റൈറ്റ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ലൊക്കേഷൻ നമ്പേഴ്സ് ഓഫ് മാൽപിജിയൻ ട്യൂബ്യൂൾസ് ഇൻ എത്ര നമ്പേഴ്സ് ഓഫ് മാൽപിജിയൻ ട്യൂബ്യൂൾ ഉണ്ട് ആൻഡ് ഓൾസോ അതിന്റെ ലൊക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് എത്ര നമ്പേഴ്സ് ഓഫ് മാൽപിജിയൻ ട്യൂബ്യൂൾസ് ഉണ്ട് എത്രയാണ് മാൽപിജിയൻ ട്യൂബ്യൂൾസ് വേഗം പറഞ്ഞേ എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത് നമുക്കറിയാം ഇൻ മിഡ് മിഡ് ഗട്ട് ഗട്ട് ആൻഡ് ഹൈൻ ഗട്ടിനും ഹൈൻ ഗട്ടിനും ഇടയിലാണ് കാണുന്നത് എത്ര നമ്പേഴ്സ് ആണ് യെസ് ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി നമ്പേഴ്സ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് സോ പെരി പ്ലാനറ്റ് അമേരിക്ക സമയത്ത് ആൽപിജെ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്

അപ്പൊ നമ്മുടെ കോക്രോച്ചിന്റെ ഹാർട്ട് നോക്കുന്ന സമയത്ത് എത്ര യൂണിറ്റ്സ് ഉണ്ട് അതായത് എത്ര ചാമ്പേഴ്സ് പ്രസന്റ് ആണ് എത്രയാണ് ഓപ്ഷൻ എ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ മക്കൾ നോട്ട് ചെയ്ത് വെക്കുക നമ്മുടെ കോക്രോച്ചില് എത്ര ചാമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എഴുതണം തേർട്ടീൻ ചാമ്പേഴ്സ് ആണ് നെക്സ്റ്റ് വിച്ച് ഓഫ് ദോളോയിങ് ഫീച്ചർ യൂസ്ഡ് ടു ഐഡന്റിഫൈ എ മേൽ കോക്രോച്ച് ഫ്രം എ ഫീമെൽ കോക്രോച്ച് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മക്കളോട് മിസ് പറഞ്ഞത് നമ്മുടെ ഓപ്ഷനില് ഓപ്ഷനില്

അതായത് നമ്മുടെ കോക്രോച്ചിന്റെ ഹെഡ് നമ്മൾ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാലും അവർ രണ്ട് മൂന്ന് ദിവസം അവർ അവരെന്തെയും സർവൈവ് ചെയ്യുന്നുണ്ട് സർവൈവ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്തായിരിക്കും കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് കാരണം യെസ് വെരി ഗുഡ് അതായത് ഈ ഒരു ഹെഡിൽ നോക്കുന്ന സമയത്ത് അവിടെ വളരെ കുറവ് സ്മോൾ പ്രപ്പോർഷൻ ഓഫ് നെർവസ് സിസ്റ്റം ആണ് പ്രസന്റ് ആയിട്ടുള്ളത് ബാക്കി എല്ലാ നെർവസ് സിസ്റ്റം പ്രസന്റ് ആയിട്ടുള്ളത് എവിടെയാണ് അബ്ഡൊമിനൽ റീജിയൺ ആണ് അതുകൊണ്ടാണ് കോക്രോച്ചിന് തല മുറിച്ചു കഴിഞ്ഞാലും അവർ സുഖമായിട്ട് രണ്ടു ദിവസം ജീവിക്കും പിന്നീട് അവർ മരണപ്പെടാനുള്ള കാരണം അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല അവർക്ക് ഞങ്ങന്യം വേണ്ട ജീവിക്കാൻ ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് അവർ മരണപ്പെട്ടു പോകുന്നത് ഭക്ഷണം ഇനി വേറെ വഴിയിലൂടെ അവർക്ക് ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അവർ വീണ്ടും സർവൈവ് ചെയ്യുക ഏതാണ് so, ദെൻ വിങ്സ് എന്ന് പറയുന്നത് ഫ്ലൈയിങ്ങിന് ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാൽപിജൻ ട്യൂബ്യൂൾസ് ആണ് ക്രോപ്പ് ഫുഡിനെ ഗ്രൈൻഡ് ചെയ്യാൻ അല്ല ക്രോപ്പ് എന്ന് പറയുന്നത് ഫുഡിനെ ഗ്രൈൻഡ് ചെയ്യാൻ എന്തിനു വേണ്ടിയിട്ടാണോ ക്രോപ്പ് സഹായിക്കുന്നത് സ്റ്റോറിങ് ഓഫ് ഫുഡ് ഫുഡിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൈൻഡിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ് ഗിസാഡ് ആണ് ഹെൽപ് ചെയ്യുന്നത് അല്ലേ കുഴപ്പമില്ല കുഴപ്പമില്ല നിങ്ങൾ എന്തെയ്യാ ആൻസർ ചെയ്യാം തെറ്റിപ്പോയാലും കുഴപ്പമില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലേ ക്വസ്റ്റ്യൻസ് അപ്പൊ തെറ്റിയാലും മൈൻഡ് ഒന്നാക്കണ്ട നിങ്ങൾ ആൻസർ ചെയ്യാം ആൻഡ് തെറ്റി കഴിഞ്ഞിട്ടുള്ള ആൻസർ എന്ത് ചെയ്യാ നോട്ട് ചെയ്ത് വെക്ക എന്നാലേ നിങ്ങൾക്ക് പിന്നീട് പഠിക്കുന്ന സമയത്ത് ക്ലിയർ ആവുള്ളൂ ഓക്കെ ഓക്കെ ആണോ അബിൻ റെഡി

100 to ഹൺഡ്രഡ് ആണ് സോ ഓപ്ഷൻ ഏതാണ് എന്ന് പറയുന്ന ആണ് ആയിട്ടുള്ള മാൽപീജിയൻ ട്യൂബ്യൂസ് സിക് ഹെപ്പാറ്റിക് സിക് ആൻഡ് ട്യൂബ്യുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ഫ്രം ഹീമോർട്ട് ഇൻ ടു യൂറിക് ആസിഡ് excreted out through the hindgut which of the following structure of cockroach is referred here ഏത് സ്ട്രക്ചർ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് നൈട്രോജിനസ് ബേസിനെ അബ്സോർബ് ചെയ്ത് അതിനെ ഹൈൻഗട്ട് പണി പുറന്തള്ള ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് സോ ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ വെരി ഗുഡ് വെരി ഗുഡ് ഗൗരി ഓപ്ഷൻ ഏതാ റൈറ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി ഈ റൈറ്റ് ആൻസർ ഓക്കെ

ൾസ് ഉണ്ട് അതിൽ രണ്ട് ബാക്കിയുള്ള എട്ട് പേയർസ് കാണുന്നത് എവിടെയാണ് എന്നാണ് പറയുന്നത് ഇല്ല ആണോ ആണ് സോ ഓപ്ഷൻ അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് correct ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ കറക്റ്റ് എന്ന് ചോദിച്ചത് കൊണ്ട് നമ്മുടെ ഓപ്ഷൻ ഡിസ്റ്റ് സ്റ്റഡി ദ ഗിവൻ ഫിഗർ ഓഫ് റീപ്രഡക്റ്റീവ് സിസ്റ്റം ഓഫ് മെയിൽ കോക്രോച്ച് ഇൻ വിച്ച് ഓഫ് ആർ ദോർഡ് നമുക്ക് താഴെ തന്നിട്ടുള്ളത് മെയിൽ സിസ്റ്റം ആണ് അപ്പൊ ഈ ഒരു മെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റം വെച്ച് നമ്മൾ എന്താ കണ്ടെത്തുന്നത് സ്റ്റോറേജ് ഓഫ് സ്പെം എവിടെയാണ് സ്പേമിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് എവിടെയാണ് യെസ് വെരി ഗുഡ് ബീലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് പറയുന്നത് ഫാലി പ്ലാന്റ് ആണ്

ടൈം ജംഗ്ഷൻ എന്ന് പറയുന്നത് ത്രീ ആണ് അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം എ എന്ന് പറയുന്നത് ത്രീ ആണ് എ ത്രീ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ ദൈ ഒരൊറ്റൊരു ഓപ്ഷനേ ഉള്ളൂ അതുകൊണ്ട് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഓക്കെ ഓപ്ഷൻ സി നമുക്ക് ഈസിലി ആയിട്ട് കണ്ടെത്താൻ പറ്റി എങ്ങനെയാണ് കണ്ടെത്തിയിട്ടുള്ളത് എ എന്ന് പറയുന്നത് പ്രിവെന്റ് ലീക്കേജ് ആണ് ഇനി ബി നോക്കിക്കേ

സോ കമ്മ്യൂണിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ദാറ്റ് ഈസ് ഗ്യാപ് ജംഗ്ഷൻ ആണ് ലാസ്റ്റ് തന്നിട്ടുള്ളത് ഏതാണ് സിനാപ്റ്റിക് ജംഗ്ഷൻ ആണ് സിനാപ്റ്റിക് ജംഗ്ഷൻ ഇൻഫർമേഷൻ ടു അനദർ സെൻസ് ഇൻഫോർമേഷനെ പാസ് ചെയ്യുന്ന സിനാപ്സ് അല്ലെ ന്യൂറോണിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സിനാപ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പൊ ചെയ്യുന്നത് സിനാപ്റ്റിക് ജംഗ്ഷൻ ആണ് സോ ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ സിഇസ് ദൈറ്റ് നമ്മുടെ ഗ്യാപ് ഗ്യാപ് ജംഗ്ഷന്റെ ജംഗ്ഷന്റെ എന്താണ് എന്താ മക്കളെ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ടു സെൽസ് ഫ്രം സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ് അക്രോസ് എ ടിഷ്യൂ പെർഫോമിംഗ് സിമന്റിങ് ടു കീപ് നൈബറിംഗ് സെൽസ് ടുഗദർ ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ വിറ്റമിൻ അഡ്ജോയിനിങ് സെൽസ് ബൈ ദ സൈറ്റോപ്ലാസം ഫോർ റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺ സ്മോൾ അയോൺസ്

ആരിയോളാർ കണക്ട്ഷ്യൂ ആണ് അല്ലെ ആരിയോളാർ കണക്ടീവ് ടിഷ്യൂ ആണ് തന്നിട്ടുള്ളത് ലാബിൽ എ എന്ന് പറയുന്നത് മാക്രോഫേജ് ആണ് ആൻഡ് ബി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തിനെയാണ് ബി എന്ന് പറഞ്ഞിട്ടുള്ളത് സോ ബി എന്ന് പറയുന്നത് നമ്മുടെ ഫൈബ്രോബ്ലാസ്റ്റ് സെക്രട്ടറി എന്താണ് ഡി എന്ന് പറയുന്നത് മാസ്റ്റ് സെൽസ് ആണ് സോ ഓപ്ഷൻ ഏതാ റൈറ്റ് ആയിട്ടുള്ളത് യെസ് വെരി ഗുഡ് ഗൗരി ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ഓക്കെ

നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഐ ലവ് ലവ് സ്ക്വാഷ് സ്ക്വാഷ് ഫോർ എന്താണ് ലൈനിങ് ഓഫ് ഓഫ് ബ്ലഡ് വെസൽസ് അതിനെ ലൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ നമ്മുടെ ആണ് ആണ് ദാറ്റ് ഈസ് സ്ക്വാമസ് സോ ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ റെഡി നെക്സ്റ്റ് ദ ദ ടിഷ്യൂ പ്രസന്റ് ഇൻ ഇന്നർ സർഫസ് ബ്രോങ്കിയോൾസ് ആൻഡ് ട്യൂബ്സ് ട്യൂബ്സും അതുപോലെ തന്നെ ബ്രോങ്കിയോൾസും നോക്കുന്ന സമയത്ത് അതിന്റെ ഇന്നർ ലൈൻസിനെ ലൈൻ ആരാണ് ലൈൻസിനെതിരാണ് ഓപ്ഷൻ ബി വെരി ഗുഡ് നമ്മൾ ഒരു കോഡ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ബ്രോങ്ക്സ് ആണ് ആൻഡ് ഫോൾസ് എന്ന് പറയുന്നത് ഫെലോപ്പിയൻ ട്യൂബ്യൂൾസ് ആണ് സൈക്കിൾ എന്ന് പറയുന്നത് സീലിയേറ്റഡ് ആണ് സോ ബ്രോങ്ക്യോൾസിനും ഫെലോപിയൻ ട്യൂബ്യൂൾസിനും ലൈൻ ചെയ്ത് സീലിയേറ്റഡ് എടുക്കീലിയാണ് കാണുന്നത് സോ ഓപ്ഷൻ ബീസ് ദൈറ്റ് ആൻസർ നെക്സ്റ്റ് ദ ജംഗ്ഷൻ കോൾഡ് ടൈറ്റ് അഡ്ഹറിംഗ് ആൻഡ് ഗ്യാപ് ജംഗ്ഷൻസ് ആർ ഈ പറയുന്നത് നമ്മൾ മൂന്നെണ്ണം പഠിച്ചിട്ടുണ്ട് ഗ്യാപ് ജംഗ്ഷൻ 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 ടൈ ആൻഡ് ഈ മൂന്ന് ും എന്ന് പറയുന്നത് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏതിലാണ് യെസ് എപ്പിത്തിരിയൽ ടിഷ്യൂ ആണ് കേട്ടോ കണക്റ്റീവ് ടിഷ്യൂ ന്യൂറൽ ടിഷ്യൂ മസ്ബിളർ ടിഷ്യൂ എല്ലാം ആണ് മോസ്റ്റ് ഓഫ് ദി എപ്പിത്തീരിൽ ടിഷ്യൂസ് ആണ് ജംഗ്ഷൻസ് കാണിക്കുന്നത് ടൈ ജംഗ്ഷൻ ആയിക്കോട്ടെ ഗ്യാപ് ജംഗ്ഷൻ ആയിക്കോട്ടെ അഡഹറിംഗ് ജംഗ്ഷൻ ആയിക്കോട്ടെ സോ ഓപ്ഷൻ ബി ദി റൈറ്റ് ആൻസർ നെക്സ്റ്റ് ദി കൈൻഡ് ഓഫ് ടിഷ്യൂ ദാറ്റ് ഫോംസ് ദ സപ്പോർട്ടി സ്ട്രക്ചർ ഓഫ് അവർ ഈസ് ഓൾസോ ഇൻ അതായത് നമ്മുടെ പിന്നെ ഇയർ പിന്നെ എക്സ്റ്റേണൽ ഇയറിൽ കാണുന്നത് വേറെ അവിടെ കാണുന്ന സെയിം സാധനം ആ ഒരു കണക്റ്റീവ് ടിഷ്യൂ നമ്മുടെ വേറെ ഏതോ ഒരു ഭാഗത്ത് കാണുന്നുണ്ട് ഏതാണ്

ആരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു അല്ലെ നമ്മുടെ സ്കിൻ നമ്മൾ ഇൻക്യുമെന്റ് ഇത് കഴിഞ്ഞ് ഇവിടെ മസിൽസ് വരുന്നുണ്ട് ദിസ് ഈസ് മസിൽസ് ദെൻ ഇതിന്റെ ഇടയിൽ കാണുന്ന ഇതിന്റെ ഇടയിൽ കാണുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ആരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ സെക്രീറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ് B എന്ന് പറയുന്നത് എന്താ മക്കളെ മക്കള് വിത്ത് മസിൽസ് ഫാറ്റ് ബോഡി വിത്ത് ഉമായിട്ട് കണക്ട് ചെയ്യല്ല നമ്മുടെ എക്സസ് ആയിട്ടുള്ള ബോഡീനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നത് ഓക്കെ റെഡി ഹിസ്റ്റാമിൻ സെറോട്ടോണിൻ ആൻഡ് ഹെപ്പാരിൻ ഇവരാണ് മാസ്റ്റ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ഓപ്ഷൻ ഏതാ റൈറ്റ് ആയിട്ടുള്ളത് ഹിസ്റ്റാമിൻ സോ ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ ഇത് മൂന്ന് എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സോ മക്കൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ യെസ് നെക്സ്റ്റ് മാസ്റ്റ് സെൽസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ കണ്ടെ ആ ഒരു ചോദ്യം തന്നെയാണ് നമ്മുടെ മാസ്റ്റ് സെൽസ് എന്തിനൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേഗം പറഞ്ഞേ ഹിസ്റ്റാമിൻ സെറോട്ടോണിൻ

നമ്മുടെ ഹിസ്റ്റാമിൻ ആൻഡ് പ്രൊഡ്യൂസ് ണ്ട് ഇത് എല്ലാവരും നോട്ട് നെക്സ്റ്റ് പ്രോട്ടീൻ പ്രസന്റ് ഇൻ പ്രസന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഏതാണ് കാർട്ടിലേജിനാണോ ഓസിനാണോ ആണോ നൺ ഓഫ് ദീസ് ആണോ കാർട്ടിലേജ് ആണോ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കെ

ോഡക്റ്റ് ഒന്നും ഇല്ല മ്യൂക്കോപോളി ആക്രേട്സ് കൊണ്ടാണ് നമ്മുടെ ബേസ്മെന്റ് മെമ്പ്രൈൻ ഫോം ചെയ്തിട്ടുള്ള ഗ്ലൈക്കോ പ്രോട്ടീൻസ് അവിടെ എപ്പിഡെർമിസും അതുപോലെ തന്നെ നമ്മുടെ എൻറ്റോഡെർമിസിന്റെ ഒരു സെൽസ് കൊണ്ടില്ല അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മെമ്പ്രൈൻ ആണ് സോ ഓപ്ഷൻ മസിൽ ഫൈബേഴ്സ് ആർ െ സ്മൂത്ത് മസിൽ മസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്മൂത്ത് സ്മൂത്ത് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മുടെ സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത് സോ സ്മൂത്ത് മസിൽസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സ്പിൻഡിൽ ഷേപ്ഡ് ആണോ അൺഗ്രാഞ്ചഡ് ആണോ നോൺ സ്ട്രേറ്റഡ് ആണോ അൺ യൂണിന്യൂക്ലിയേറ്റഡ് ആണോ ഇൻവ്രോൻട്രി ആണോ ഏതാണ് നമ്മുടെ സ്മൂത്ത് മസിൽസ് ാണ് yes, സ്മൂത്ത് so ഹിസ്റ്റാമിൻ സെക്രീറ്റഡ് സെൽസ് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കണക്റ്റീവ് ടിഷ്യൂ ലെങ്സ് ആണോ മസ്കുലർ ടിഷ്യൂ ആണോ നെർവസ് ടിഷ്യൂ ആണോ യെസ് കണക്റ്റീവ് ടിഷ്യൂ അല്ലെ കണക്റ്റീവ് ടിഷ്യൂലാണ് നമ്മൾ എന്ത് പഠിച്ചിട്ടുള്ളത് മാസ്റ്റ് സെൽസ് സോ മാസ്റ്റർ സെൽസ് ആണ് കണക്റ്റ് ടിഷ്യൂവിൽ കാണുന്നത് അവരാണ് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ഓപ്ഷൻ എ റൈറ്റ് ആൻസർ നെക്സ്റ്റ് സീക്വൻസ് ഓഫ് ഓർഗൻസ് കനാൽ ഓഫ് കോക്രോച്ച് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് വരെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറഞ്ഞേ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ വേഗം ഏതാണ് പറഞ്ഞേതാണ് ഫാരിൻസ് ഇലിയം ക്രോപ്പ് മിസ്ആാഡ് ആണോ ഫാരി ഗുഡ് ഫാരിക്സ് ഈസോഫാഗസ് ക്രോപ്പ് ിസാഡ് ഇലിയം കോളോൺ ആൻഡ് റെക്റ്റം ഇലിയം കഴിഞ്ഞിട്ടാണ് കോളോൺ വരുന്നത് കോളോൺ കഴിഞ്ഞിട്ടാണ് റെക്തം വരുന്നത് സോ ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ഓക്കെ കോക്രോച്ച് ഫ്രം എ ഫീമെയിൽ കോക്രോച്ച് അതായത് മേൽ കോക്രോച്ചിനെ ഫീമേൽ കോക്രോച്ചിൽ നിന്ന് ഡിസ്റ്റിങ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്താണ് ഏത് ക്യാരക്ടർ ആണ് യെസ് പ്രസൻസ് ഓഫ് കോഡൽ സ്റ്റൈൽ ആണ് സോ ഓപ്ഷൻ ബി ബീസ് റൈറ്റ് ആൻസർ ഓക്കെ റെഡി നെക്സ്റ്റ് ഇൻ മെയിൽ കോക്രോച്ചസ് ആർ സ്റ്റോർഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ റീപ്രഡക്റ്റീവ് സിസ്റ്റം നമ്മൾ ലാബിലെഴ്തിട്ടുണ്ടായിരുന്നു അത് ഏത് വാർത്ത ആയിരുന്നു സ്പേമിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മേൽസിലെ കാണുന്ന സ്ട്രക്ചർ ഏതാണ്

എസ് എ ആണോ യൂറിയ ആണോ കാൽസ്യം കാർബോണേറ്റ് ആണോ ആണോ പൊട്ടാസ്യം യൂറേറ്റ് ആണോ വെരി ഗുഡ് ആപ്പിൻ പൊട്ടാസ്യം യൂറേറ്റിന്റെ ആണ് ദെൻ അത് മാൽപീജ്യം ട്യൂബ്യൂളിലെത്തി യൂറിക് ആസിഡ് ആവുന്നു എക്സ്ക്രീറ്റ് ചെയ്യുന്നു നെക്സ്റ്റ് സെലക്ട് ദ കറക്ട് ഓപ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു കോക്രോച്ച് കോക്രോച്ച് മാറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ നോക്കിക്കെ മാൽപീജ്യം ട്യൂബ്യൂൾസ് കൺവേർട്ട് നൈട്രോജനസ് വേസ്റ്റ് ഇൻ ടു യൂറിയ യൂറിയാക്കിയിട്ടാണോ മാറ്റുന്നത് അല്ല യൂറിക് ആസിഡാണ് നെക്സ്റ്റ് മേൽ സ്റ്റൈൽ നോട്ട് പ്രസന്റ് ഇൻ ഫീമെയിൽസ് അത് റൈറ്റ് ആണോ മെയിലിന് മാത്രമേ സ്റ്റൈൽസ് ഉള്ളൂ പക്ഷെ ഫീമെയിൽസിന് അതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏതാണ് ഇവിടെ നമ്മളോട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് യെസ് ഓപ്ഷൻ ബി അല്ലെ മെയിൽസിന് ഉണ്ട് ഷോർട്ട് ഏനൽ സ്റ്റൈൽ ഉണ്ട് പക്ഷെ ഫീമെയിൽസിന് അത് ആബ്സെന്റ് ആണ് സോ ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ഇൻ മേൽ ആൻഡ് ഫീമേൽ കോക്രോച്ച് കാൻ ബി ഡിസ്റ്റിംഗ്യൂഷൻ എക്സ്റ്റേണലി ത്രൂ എങ്ങനെയാണ് ഒരു മേൽ കോക്രോച്ചിനെ ഫീമെയിൽ കോക്രോച്ചിൽ നിന്ന് നമ്മൾ ഡിസ്റ്റിംഗ്യൂഷ് ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് വേഗം പറഞ്ഞത് സ്റ്റൈൽ െ ഏനു മാത്രണ്ട് മെയിലിനും ഉണ്ട് അതുപോലെ തന്നെ ഫീമെയിൽസിനുണ്ട് മേൽ ആൻഡ് ഫീമെയിൽസിനുണ്ട് ആന്റിന ആന്റിനും ഉണ്ട് അല്ലെ ആ ഒരു വലിയൊരു കൊമ്പ് നമുക്ക് കാണാം കോക്രോച്ചിന്റെ കേസിൽ അപ്പൊ രണ്ടു പേർക്കും ആന്റണി ഉണ്ട് ബോധൻസി വരുമോ ഇല്ല അപ്പൊ ഏനൽ സേഴ്സിന്ന് പറയുന്നത് രണ്ടു പേർക്കുണ്ട് ഏനൽ സ്റ്റൈൽ എന്ന് പറയുന്നത് മേലിന് മാത്രമേ ഉള്ളൂ ഫീമെയിൽസിനില്ല ഓക്കെ ഇത്രയും ക്ലിയർ ആയ മക്കൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിയോ എസ് ഒന്നോ റെഡിയാണോ ഏ സെറ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ കോക്രോച്ച് എന്ന് പറയുന്ന പോർഷൻസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിൽ മെയിൻ ആയിട്ട് മക്കൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ റെസ്പിറേഷൻ നോക്കുക നർവസ് സിസ്റ്റം നോക്കണം ദെൻ ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കണം ഓക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റം നോട്ട് ചെയ്യണം റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇത്രയും ഭാഗം എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് പഠിക്കണം ഇത്രയും ഭാഗത്തുനിന്ന് ക്വസ്റ്റൻസ് ഷുവറായിട്ട് വരും അപ്പൊ കോക്രോച്ച് എന്ന് പറയുന്ന പോർഷൻ ഇത്രയേ ഉള്ളൂ ഇനി ബാക്കി മിസ് ഇട്ടിട്ടുള്ള കുറച്ച് ഹോംവർക്ക് ആണ് അപ്പൊ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്ന സമയത്ത് ഈ ഹോംവർക്ക് ഒക്കെ എന്ത് ചെയ്യാം നിങ്ങൾ സ്വയം ട്രൈ ചെയ്യാം ഓക്കെ അതായത് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുക സ്വയം ആൻസർ കണ്ടെത്താൻ വെറുതെ കോപ്പി അടിച്ചിട്ടൊന്നും ചെയ്യരുത് മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം സ്വയമായിട്ട് ആൻസർ ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യാം ചെക്ക് ചെയ്ത് നോക്കാം ആൻസർ കറക്റ്റ് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ആ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ എല്ലാം സിമ്പിൾ ക്വസ്റ്റിനാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് നീട്ടിന് ചോദിക്കാം അപ്പൊ നിങ്ങൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും വിചാരിക്കേണ്ട നമ്മുടെ അനിമൽ ടിഷ്യൂസ് എന്നാണ് കുറച്ചൊന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത് കോക്രോച്ചിന്റെ പോർഷൻ എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോന്നിനും ആൻസർ കണ്ടെത്താൻ വേണ്ടി പറ്റും ഓക്കെ കോക്രോച്ചിന്റെ പോർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആൻഡ് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ കോക്രോച്ച് ഈസി ആയിട്ട് ചെയ്യാം ആൻഡ് നിങ്ങൾ ഫുൾ ക്ലിയർ ആയിട്ട് അല്ലെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ അനിമൽസ് ആണ് നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത് സെറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ഇൻമൽസ് പറയുന്നത് നമ്മുടെ വിരൽ തുമ്പിലാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ റെഡിയാണോ ആണോ ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ നീച്ചിന്റെ പഠനമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ ബയോളജി മാത്രല്ല ബാക്കി എല്ലാ സബ്ജക്റ്റും മക്കള് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ അത് എങ്ങനെയാണ് നന്നായിട്ട് പോകുന്നുണ്ടോ അതോ മടിയൊക്കെ വന്നോ വന്നോർത്ത് ആ തകർത്ത് എന്ന് പറയുമ്പോൾ എന്ത് തകർപ്പാണ് ഉദ്ദേശിക്കുന്നത് നല്ല രീതി എന്നാണോ അതോ നെഗറ്റീവ് മീനിങ് ആയിട്ടാണോ പറയുന്നത് തകർത്ത് പോലെ ഫുൾ സെറ്റ് ആയിട്ട് പോകുന്നു എന്നാണോ സെറ്റ് ആണോ പഠിക്കുന്നുണ്ടല്ലോ വെരി ഗുഡ് അപ്പൊ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാ പഠിച്ചു പോകട്ടോ അതായത് ഒരു ദിവസം നിങ്ങൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ അത് നിങ്ങളെ ബാധിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ എങ്ങനെയാ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ആ ഒരു ടൈം ടേബിൾ നിങ്ങൾ ക്രോസ് ചെയ്യാം ഓക്കെ ഇപ്പൊ എനിക്ക് ഇന്ന സമയത്ത് വേറൊരു സ്ഥലത്തോട്ട് പോകാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ സമയം കോമ്പൻസേറ്റ് ചെയ്ത് ആ ദിവസം ഞാൻ പഠിക്കാം വിചാരിച്ച കാര്യങ്ങൾ കംപൾസറി ആയിട്ട് പഠിക്കാം അത് പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ നാളെ നാളെ നീള നീളേ എന്ന് പറഞ്ഞ് പോകും നീച്ചിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് ആയിട്ട് ടൈം ടേബിൾ ഒക്കെ പക്ക പക്ക ആയിട്ട് തന്നെ ഫോളോ ചെയ്യാം ആൻഡ് റിവിഷൻ ആഴ്ചയിൽ ഒരു ദിവസം വെക്കാം പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യാം റിവിഷൻ ഒരു തവണയും കൂടി വെക്കാം ഫുള്ള് തകർത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും ഓക്കെ റെഡിയാണോ സെറ്റ് ഓക്കെ അപ്പൊ ബൈ ബൈ പറയാണ് ഇപ്പൊ ഭക്ഷണം കഴിക്കാത്തവരൊക്കെ എന്തെയ്യാ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് മിസ്സിന് അറിയാം അപ്പൊ അതിന്റെ കൂടെ തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ നന്നായിട്ട് ഉറങ്ങുക ഈ രണ്ട് കാര്യങ്ങൾ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ പഠിക്കണം അതായത് നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് ഹാർഡ് വർക്ക് എടുത്തിട്ട് എന്നെ പഠിക്കണം പക്ഷെ അതിന്റെ കൂടെ തന്നെ നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് ഭക്ഷണം കഴിക്കുക ഈ രണ്ട് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എന്നെ ഫോളോ ചെയ്യണം കേട്ടോ ഓക്കെ എന്നാലേ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് ബ്രെയിനിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബ്രെയിൻ ആകെ ടയേർഡ് ആവും എനിക്ക് സ്റ്റോർ ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് ബ്രെയിൻ എന്തെയും ഇത്രയും പഠിച്ച സാധനത്തിന് റിവേസ് ചെയ്ത് തരും അപ്പം നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഫുൾ സെറ്റ് ആയിട്ട് എനിക്കാ ഗുഡ് നൈറ്റ് ഓൾസോ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റ് എന്ത് ചെയ്യാം നിങ്ങൾ നമ്മുടെ ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിനെ കുറിച്ചുള്ള കമന്റ്സ് ഇടുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ആയിട്ട് നമ്മുടെ എക്സാമിൻ്റെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം കമന്റ് ചെയ്യാം കാരണം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങള് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക നിങ്ങളുടെ കമന്റ്സ് വായിച്ചിട്ടാണ് അപ്പൊ നിങ്ങളുടെ കമന്റ്സിനൊക്കെ വേണ്ടിട്ട് മിസ് കട്ട വെയിറ്റിംഗ് ആണ് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം നമ്മുടെ ലൈവ് എൻഡ് ചെയ്തതിനു ശേഷം കമന്റ് ചെയ്യാം ബൈ ബൈ ലവ് യു ഓൾ അപ്പോ ബൈ ബൈ മൈ ഡിയർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ചാറ്റ ബൈ ബൈ